വന്ദ്യരായ വന്ദ്യരായ പണ്ഡിതന്മാരെ മാന്യ മാന്യ സഹോദരന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല വളരെയേറെ മഹത്വം നൽകിയ ഒരു രാത്രിയിലാണ് അല്ലാഹുവിന്റെ പൗരമായ ഈ പള്ളിയും നാം ഒരുമിച്ച് കൂടിയിരുന്നു. ഇത് ആഹ്ലാദത്തിന് വേണ്ടിയുള്ള ഒരു മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ദിവസം വെള്ളിയാഴ്ചയാണ്. രാത്രികളെ കൂട്ടത്തിൽ വെള്ളിയാഴ്ച രാത്രി വളരെ ഈ രാത്രിയുടെ മഹത്വം ഉൾക്കൊണ്ട് അള്ളാഹുവിനെ ദോഷങ്ങൾ ഉറപ്പിക്കാനും അവന്റെ റഹ്മത്ത് ചോദിച്ച് വാങ്ങാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധാനായതിനു ശേഷം പലരും ഒരുപാട് പ്രസംഗങ്ങളും വാദങ്ങളും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനു മുമ്പേ എപ്പോഴും നാം വാഴ്ന്നുകൊണ്ട് ഉപകാരം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ അറിയുന്നവരെയും തെളിയുന്നവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് പറയാനിരിക്കുന്ന അവിടുത്തെ എന്ന ഗ്രന്ഥത്തിൽ അവിടുത്തെ കിതാബുൽ ഇർശാദിൽ നന്മ കൊണ്ട് ജനങ്ങളോട് ധരിപ്പിക്കുകയും ചീത്ത കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരധ്യായം ഞാൻ ഈ കിതാബിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടനെ വളരെ താഴ്മയോട് വേണ്ടി ഒരു വാക്ക് പറഞ്ഞു. ആ വാക്ക് യഥാർത്ഥത്തിൽ ബാധകമാണെന്ന് തോന്നുന്നില്ല. അത് എന്നെ പോലുള്ള പ്രാസംഗികന്മാരെ സംബന്ധിച്ച് പറഞ്ഞതാണ് എന്നതാണ് ശരി. ശരി മഹാനവർകൾ നന്മ കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത കൊണ്ട് വിരോധിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗം എന്റെ കിതാബിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഉടനെ പറഞ്ഞു. പക്ഷേ ഞാൻ നല്ലത് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യാൻ അതിന് ഞാൻ ഒരുക്കിയാണില്ല. എന്റെ അവസ്ഥ എന്താണ്? ഞാൻ നല്ലത് കൊണ്ട് കൽപ്പിക്കുകയും ചീത്ത വിരോധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ കടുത്ത രോഗിയാണ്. ഈ ഡോക്ടറുടെ ചികിത്സ പോലെ മാത്രമേ എന്റെ പ്രവർത്തനത്തെ കാണാൻ നിർത്തിയുള്ളൂ. അതായത് ഒരു ഡോക്ടറെ ഇങ്ങനെ ഒരു മരുന്നിന്റെ പ്രതിമാനം പറഞ്ഞിങ്ങനെ മരുന്ന് വിറ്റുകൊണ്ടിരിക്കുന്നു, ആളുകൾ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ രോഗത്തിന്റെ ഏറ്റവും വലിയ അടിമ ആ ഡോക്ടർ തന്നെയാണ്. മരുന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ചികിത്സ അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അത് ഇതുവരെ അയാൾ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അങ്ങനെ രോഗവും വേറെ നടക്കുന്നതോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് ചികിത്സ നൽകി കൊടുക്കുന്ന ഡോക്ടർ പോലെയാണ് ഞാൻ ആളുകൾ ഒടുത്തുകൊണ്ട് തെളിവ് കൊണ്ട് ധരിപ്പിക്കുകയും തെളിവ് കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നത് എന്നാണ് അബ്ദുള്ളാഹുല്ലാഹിലി മാത്രമല്ല, അത് വിനയത്തിന്റെ ഭാഷയിൽ പറഞ്ഞത് വാക്ക് മാത്രമാണ്. യഥാർത്ഥത്തിൽ അത് ബാധിക്കുന്നത് എന്നെ പോലുള്ള തങ്ങളോട് വളരെ പെരുമാറുകയും ചെയ്ത മഹാനാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മദീന സിയാറത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ മദീനയിൽ ഇടയിൽ അടക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട മനസ്സിനൊരു ധൈര്യം പോരാ, എന്തൊരു ധൈര്യം പോരാ, മദീനയിലേക്ക് കടക്കാൻ ധൈര്യം പോരാ. കാരണം ലോകത്തിന്റെ മുഴുവനും നേതാവായ തങ്ങൾ കിടക്കുന്ന ആ രാജ്യത്തിൽ ഈ ദോഷിയായ ഞാൻ ഭാവിയായ ഞാൻ കിടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസങ്ങൾ ഇഷ്ടപ്പെടുമോ? അവിടുന്ന് കിടക്കുന്ന നാട്ടിലേക്ക് ഈ പാവപ്പെട്ട ഞാൻ കയറി ചെല്ലുന്നത് അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുമോ എന്ന് ചിന്തിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അംഗീകാരത്ത് സ്നേഹമാണ് ആദരമാണ് സഹോദരന്മാരെയും ലഭിതങ്ങൾ കിടക്കുന്ന രാജ്യത്തെ സ്നേഹിക്കുക എന്നത് കിടക്കുന്ന നാട്ടിനെ ബഹുമാനിക്കുക എന്നത് പറഞ്ഞല്ലോ. മദീനയിൽ കടക്കുന്നതിന് മുമ്പ് കുളിക്കുന്നത് സുന്നത്താണ്. മദീനയെ സ്നേഹിച്ച് എപ്പോഴും മനസ്സിൽ ആദരവുണ്ടാകുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്. ആ ഈമാനിൽ ഹൃദയാന്തരഭാഗത്തിനുള്ള മൂലമായത് കൊണ്ട് തന്നെ
സിയാറത്തിന് വേണ്ടി തന്നെയാണ് അത് പോയതെങ്കിലും മദീനയിൽ കടക്കാൻ ധൈര്യം പറഞ്ഞില്ല. മദീനയുടെ പുറത്ത് ടെന്റ് കെട്ടിയിട്ട് കടന്നു സാധുവായ ഞാനത്ത് കാണാൻ വേണ്ടി അവിടുത്തെ രാജ്യത്തേക്ക് കടക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ അവിടുത്തെ സമ്മതം കിട്ടാതെ അവിടുന്ന് കടക്കുന്ന നാട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ എനിക്ക് ധൈര്യം പോരാ. ഞാൻ ആ രാജ്യത്ത് കാലെടുത്ത് വെക്കാൻ യോഗ്യനല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തങ്ങൾ എനിക്ക് സമ്മതം തന്നാലാ നാട്ടിലേക്ക് കാലെടുത്ത് വെക്കാം. നബിയെ, തങ്ങൾ സമ്മതം തരുന്നില്ലെങ്കിലും ഞാൻ അതിന് യോഗ്യമല്ലെന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാഴ്ചയിലധികം 10-16 ദിവസത്തോളം ടെന്റ് കെട്ടിയിട്ട് മദീനയുടെ പുറത്ത് കടന്നപ്പോൾ ഉറക്കിൽ തങ്ങൾ നിർദ്ദേശം നൽകുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കിടക്കുന്ന നാട്ടിലേക്ക് കടക്കാൻ പാടില്ല. ഞാൻ കടക്കുന്ന നാട്ടിലേക്ക് കടക്കണമെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾ ചില പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കേണ്ടതുണ്ട്. എന്താണ് ചെയ്തു തീർക്കേണ്ടത്? നിങ്ങൾ നിങ്ങൾ 10 മഹാന്മാരായ അമ്പിയാക്കളെ സിയാറത്ത് ചെയ്യാനുണ്ട്. അതിൽ 5 ആളുകൾ ജീവിച്ചിരിക്കുന്നവരാണ്, 5 ആളുകൾ മരണപ്പെട്ടവരാണ്. അവരെ സന്ദർശിച്ചതിന് ശേഷമല്ലാതെ എന്നെ സന്ദർശിക്കാൻ വേണ്ടി ഈ നാട്ടിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് ഞാൻ സമ്മതം തരുന്നതല്ല എന്ന് തങ്ങളുടെ നിർദ്ദേശം ലഭിക്കുന്നു. രൂപപ്പെട്ട് വരാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് എന്നെ തന്നെയാണ് എന്ന് തങ്ങളുടെ രൂപം പ്രാപിക്കാൻ ശൈത്താനിന്റെ സാധ്യമല്ല. അതുകൊണ്ട് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വപ്നം കണ്ടാൽ അത് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. എന്നാൽ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടാൽ ആ സ്വപ്നത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വല്ല നിർദ്ദേശവും ലഭിക്കുന്നുവെങ്കിൽ ഉണർവുകാലത്ത് അവിടുത്തെ ഹദീസുകളിലൂടെ പഠിപ്പിച്ച ആശയങ്ങൾ എന്താണോ ആ ആശയത്തിന് വിരുദ്ധമല്ലാത്ത നിർദ്ദേശമായി കിട്ടിയ ലോകമുണ്ടെങ്കിലും അവര് ജീവിതത്തിൽ അത് ഉൾക്കൊള്ളാവുന്നതാണ്. പൂർവികരായി ഗുരുന്മാർ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ച നിയമങ്ങൾക്കെതിരായി സ്വപ്നത്തിൽ തങ്ങളുടെ വല്ല നിർദ്ദേശവും കിട്ടിയതായി വല്ലവരും അവർക്ക് തെളിഞ്ഞിട്ട് ഓർമ്മ വരുന്നുവെങ്കിൽ അവർ മനസ്സിലാക്കണമെന്നുള്ള നിർദ്ദേശം അല്ല. കണ്ടത് വലിയ തന്നെയാണ്, പറഞ്ഞത് വലിയ തന്നെയാണ്. ഉറക്ക് കഴിഞ്ഞിട്ട് എനിക്കുള്ള ഓർമ്മയിൽ തെറ്റിപ്പോയതായിരിക്കും. കാരണം ഉറക്കിൽപ്പെട്ടതല്ലേ, അതുകൊണ്ട് ഓർമ്മയിൽ തെറ്റിയതായിരിക്കും. കാരണം നബിസല്ലല്ലാഹു ജീവിതകാലത്ത് പഠിപ്പിച്ച ആശയത്തിനെതിരായി വഫാത്തിന് ശേഷം ഒരാശയവും ലഭിതങ്ങൾ പറയുകയില്ല. ജീവിതകാലത്ത് പഠിപ്പിച്ച ആശയം കിട്ടിയുണ്ട്, ഒരാശയവും ലഭിതങ്ങൾ അവർക്ക് വഫാത്തിന് ശേഷം പറയുകയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ പഠിപ്പിച്ച ആശയത്തിനെതിരായി വല്ലതും പറഞ്ഞതായി തോന്നുന്നുവെങ്കിൽ അത് ഉറക്കിൽ കേട്ടതല്ലോണ്ട് വേണ്ടതാണെന്ന് മനസ്സിലാക്കുക. ഇത് ഞാൻ എന്തിനാണ് ഇങ്ങനെ ചിത്രീകരിച്ച് പറഞ്ഞത് എന്ന് ഇപ്പൊ ഈ കള്ളസേതന്മാരുടെ കാലഘട്ടമാണ്. ഇവിടെ മുമ്പ് പറഞ്ഞില്ലേ, കള്ളസേതന്മാരുടെ കാലഘട്ടമാണ്. അതുകൊണ്ട് ഈ കള്ളസേതന്മാർ സാധാരണ ചെയ്യുന്ന ഈ പരിപാടി അവർക്ക് സ്വർഗത്തിൽ നബിയുടെ നിർദ്ദേശം കിട്ടിയിരിക്കുന്നു, ഒക്കെ സ്വർഗത്തിൽ നിർദ്ദേശം കിട്ടിയിരിക്കുന്നു എന്ന് ചിലപ്പോ പറയുന്നു. പല ഞാൻ പറഞ്ഞ ജീവിതകാലത്ത് ഞങ്ങൾ എന്ത് നിർദ്ദേശിച്ചോ അതിനെതിരായി സ്വർഗത്തിൽ വല്ല നിർദ്ദേശവും കിട്ടി എന്ന് വല്ലതും ഓർമ്മയുണ്ടെങ്കിൽ എന്നെ അത് ഓർമ്മത്തെ പറ്റിയതാണ്, കേട്ടത് മേച്ചു പോയതാണ്. എവിടെ
ബിരുദങ്ങൾ തിരിച്ചു പറഞ്ഞതല്ല, നേരത്തെ പഠിപ്പിച്ചത് മാറ്റി പറയുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് ഉറക്കിലുള്ള സ്വപ്നത്തിൽ കിട്ടുന്ന നിർദ്ദേശങ്ങൾ ഇസ്ലാമിന്റെ തെളിവായി സ്വീകരിക്കാൻ പാടില്ല. തെളിവുകൾ നേരത്തെ പഠിപ്പിക്കപ്പെട്ടിരുന്നാലും തന്നെയാണ്, ഇത് അടിസ്ഥാനപരമായി പ്രസാദിക്കപ്പെടണം. അതിനുവേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അതേ സമയത്ത് ഇസ്ലാമിൽ നിർദ്ദേശിക്കപ്പെട്ട നിയമങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത വല്ല നിർദ്ദേശങ്ങളും സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ലഭിച്ചാൽ അത് നബിയിൽ നിന്ന് ലഭിച്ച നിർദ്ദേശമാണെന്ന് നിനക്ക് തന്നെ സ്വീകരിക്കാവുന്നതാണ്. ഇതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിങ്ങൾ തുഹഫയിൽ മയ്യത്ത് പരിപാലനത്തിന്റെ അധ്യായത്തിൽ ഒരു സ്ഥലത്ത് മയ്യത്തിനെ കുളിപ്പിക്കേണ്ടത് എങ്ങനെയാണ് അഹ്മദിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തപ്പോൾ കുപ്പായത്തിൽ തന്നെ കുളിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. തന്നെ മയ്യത്തിനെ കുളിപ്പിക്കുന്നത് നല്ലതാണ്, സുന്ദരനാണ്. അതിന് തെളിവ് പറഞ്ഞത് കുപ്പായം കഴിക്കാതെ കുപ്പായത്തിൽ തന്നെയാണ് കുളിപ്പിക്കുന്നത്. അങ്ങനെയെല്ലാം കുളിപ്പിക്കേണ്ടത് കുപ്പായം അഴിച്ചു വെച്ചിട്ടാണോ കുളിപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് സഹാബത്തിനിടയിൽ ആദ്യം ഒരു തർക്കം നടത്തി. തർക്കം പിന്നീട് തീർന്നത് എല്ലാ സഹാബികളും ഒന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ നിങ്ങൾ കുപ്പായം അഴിക്കാതെ തന്നെ കുളിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് സഹാബത്ത് സുന്നത്താണ് എന്നത് തെളിവ്. മറിച്ച് ആ സ്വപ്നം ലഭിച്ചപ്പോൾ സഹാബത്ത് ഇജ്മാഅായി സഹാബത്ത് ഏകോപിച്ച് തീരുമാനിച്ച് കുപ്പായത്തിലാണ് കുളിപ്പിക്കേണ്ടത്. സഹാബത്തിന്റെ ഏകോപിതമായ തീരുമാനമാണ് തെളിവ്. ഈ സ്വപ്നമല്ല തെളിവ് എന്ന് പറഞ്ഞാൽ കാരണം സ്വപ്നത്തിൽ കിട്ടുന്നത് തെളിവിനെടുക്കാൻ പറ്റില്ല. തെളിവ് കൊണ്ട് തിരുപ്പെട്ട കാര്യത്തിന് ഉപോധപരകമായി സ്വീകരിക്കുന്നതിന് വിരോധമില്ല. ചുരുക്കി പറയട്ടെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കള്ളശീലന്മാര് ധാരാളം വർക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആളുകൾ ഇവിടെ മുസ്ലിംമാരൊക്കെ വയൽ പറയുന്നത് ദിക്കർ ചൊല്ലിയാണ് അണ്ണാവൂല അണ്ണാവൂല. ഇപ്പൊ ചിലപ്പോ ദിക്കർ ചൊല്ലിയാ ചെയ്തി. അതുകൊണ്ട് ദിക്കർ ചൊല്ലിയ വകയിലല്ല, ഞാൻ വലിയ ഡിഗ്രി നിൽക്കുന്ന ആളാണ്. അങ്ങനെ പിന്നെ കുറെ ദിവസം കഴിയുമ്പോ ഇവൻ സ്വന്തം ചെയ്യുന്നില്ലായ്മ കെട്ടാൻ നോക്കുകയാണ്. ആ ദിക്കർ മാത്രം മതി എന്ന് പറഞ്ഞ് നീക്കുക. ഇങ്ങനെ എല്ലാവരും കള്ളന്മാർ കിടക്കുന്നത് ദിക്കറിനെതിരായി പ്രസംഗിക്കാൻ പറ്റില്ല. ദിക്കർ ചെല്ലൽ വളരെ ബഹുമാനപ്പെട്ട കാര്യം തന്നെയാണ്. ഈ ദിക്കറും ഇക്കറും ചൊല്ലി കുറച്ച് ദിവസം കഴിയുമ്പോ കിബിറ പൂത്തത് പിന്നീട് വീരിലെന്ന ലക്ഷിച്ച കളിയുന്ന കള്ളശീതന്മാര് പലരും അങ്ങത്തിറങ്ങുന്നത് കൊണ്ട് ഞാൻ ജനിപ്പിക്കുക മാത്രം ചെയ്യുന്നതാണ്. ഇപ്പോ ഇപ്പോ നിസ്കാരം പെട്ടാന്ന് പറയുന്ന ശേഷിമാര് നോമ്പുകൊണ്ടാന്ന് പറയുന്ന ശേഷിമാര് പെണ്ണുകൾ തോന്നി അന്യപെണ്ണുകൾ തോന്നിയ വിരോധമില്ലാന്ന് പറയുന്ന ശേഷിമാര് ഇങ്ങനത്തെ കള്ളശീതന്മാരെ സംബന്ധിച്ച് മുസ്ലിയാര് വാദം കൊടുത്ത് വാദൊക്കെ കേട്ടിട്ട് എന്നാ കിട്ടെ ഞാനും നിസ്കാരം തുടങ്ങാം. ചെയ്തു പറഞ്ഞവർ നിസ്കാരം നിർത്തില്ല. എന്ത് മനസ്സിലാക്കി സാധ മനുഷ്യരെ പോയി രാത്രി കിടന്നുറങ്ങും ഉറക്കം ഇങ്ങനെ പകുതിയാകുമോ ഇവന്റെ നീ എന്റെ ഒന്ന് തർക്കത്തിന് വിക്രം വാങ്ങി എന്റെ പാലും കുടിച്ച് എന്നോട് പൊരുത്തം വാങ്ങിപ്പോയിട്ട് ഏതോ ഒരു വിവരമില്ലാത്ത ശരിയായി വന്നിട്ട് പ്രസംഗിച്ചത് കേട്ടതുകൊണ്ട് നാളെ നീ എന്റെ ഉദ്ദേശം ഒഴിവാക്കാൻ തീരുമാനിക്കുവല്ലേ എന്ന് ഉറക്കി നീ ചെയ്തു ചോദിച്ചപ്പോ ഈ ജാഹിൽ ആഹിലി പഠിച്ചവനെ എന്റെ ശൈലി എത്ര വലിയ മഹാനാണ് എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നാളെ നോക്കി നിൽക്കാൻ തുറക്കണം കാരണം മുസ്ലിം അപ്പോഴേക്ക് എന്റെ ശരീരം അറിഞ്ഞുപോയി അറിഞ്ഞു മാത്രമല്ല ഉറക്കുന്ന സമയത്ത് എന്റെ അടുക്കൽ വന്നിട്ട് എന്നെ ശകാരിച്ചു പോയി നീ എന്റെ മകന്റെ ഭാഗ്യം വിട്ടിട്ട് മുസ്ലിം പിന്നാലെ പോയോ എന്ന് ശരീരനെ ശകാരിച്ചു പോയി എന്റെ ശരീരത്തിന് വലിയ മഹാനാണ് ഇവനിങ്ങനെ തോന്നും. മറ്റേ സഹോദരന്മാരെ ഞാൻ പറയട്ടെ അത് ശരിയല്ല. ഉറക്കിൽ വന്നവനാരാണ് നിസ്കരിക്കണ്ട എന്ന് പറയാനാണ് വന്നതെങ്കിൽ നോമ്പെടുക്കണ്ട എന്ന് പറയാനാണ് വന്നതെങ്കിൽ അഥവാ മദ്ഹബിന്റെ ഇമാമിങ്ങൾ അവരെ കിതാബിൽ എഴുതി വെച്ച നിയമങ്ങളെ മാറ്റി മറിക്കണം എന്ന് പറയാനാണ് വന്നതെങ്കിൽ ആ വന്നത് ചെയ്യുന്നല്ല. മറിച്ച് ഏത് ശൈത്തിന്റെയും കോലം കെട്ടാൻ കഴിയുന്ന ഒരു വലിയ ശൈത്തുണ്ട്, അവനാണ് ശൈത്താൻ എന്ന് പറയുന്നത്, ഇബിലീസ് എന്ന് പറയുന്നത്. ആ ഇബിലീസ് നിന്റെ കള്ള ചെയ്യുന്ന ഇബിലീസ് രണ്ടും ഒരു കമ്മറ്റിയിലെ മെമ്പർമാരാണ്. അതുകൊണ്ട് രണ്ട് കക്ഷികളും ഒരു കമ്മറ്റിയിലെ മെമ്പർമാരായത് കൊണ്ട് ഇപ്പോൾ സിക്കന്ദരിക്ക് പകരം പ്രസിഡന്റ് വസന്ത് മാത്രമേ ഉള്ളൂ. വന്നത് ഇബിലീസ് ചെയ്തിന്റെ കോലത്തിൽ വന്നതാണ് ഉറക്കിൽ. പക്ഷേ ഈ രാഹിലായ മനുഷ്യനെ അറിയുന്നില്ല ശൈത്തിന്റെ കറാമത്താണെന്നാണ് അവൻ ധരിക്കുന്നത്. അത് ശൈത്തല്ല, ഇബിലീസ് ചെയ്തിന്റെ കോല.
മരണത്തിൽ വന്ന് പറഞ്ഞതാണ്, കാരണം ഇബ്ലീസ് വാല് കേൾക്കുമ്പോഴും നിന്റെ കൂടെയുണ്ട്, നീ തിരിച്ചു പോകുമ്പോൾ നാളെ മുതൽ നമസ്കരിക്കാമെന്ന് തീരുമാനിക്കുമ്പോഴും ഇബ്ലീസ് നിന്റെ കൂടെയുണ്ട്. രക്തം നടക്കുന്ന ഉള്ളതൊരു പിശാചിന് നടക്കാൻ കഴിയുമ്പോൾ നിന്റെ കാര്യങ്ങളൊക്കെ അവനറിയുന്നുണ്ടോ? അതുകൊണ്ട് തന്നെ ആ പിശാചി നിന്റെ രണ്ടാമത് പറ്റിക്കാൻ വേണ്ടി കേൾവിന്റെ വചന ശുദ്ധ നീ പഠിച്ച എന്ന് നശിപ്പിക്കാൻ വേണ്ടി പിശാചിന്റെ കോലത്തിൽ വന്നതാണ്. അതുകൊണ്ട് പിശാചിങ്ങളാരുടെ കോലവും കെട്ടാൻ കഴിയും. പറഞ്ഞേ എന്റെ കോലം കെട്ടാൻ പിശാചിന് സാധ്യമല്ല. എന്റെ പോലെ അപ്പൊ പിന്നെ നേരത്തെ ദൈവത്തിനെതിരെ വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളർന്നു കഴിയുമ്പോഴേക്ക് നിന്നോട് തെറ്റിപ്പോയിട്ടുണ്ടാകാം, കേട്ടത് വാലിപ്പോയിട്ടുണ്ടാകാം, മനസ്സിലാക്കിയത് വേണ്ടിപ്പോയിട്ടുണ്ടാകാം എന്ന് ധരിക്കുകയല്ലാതെ ജീവിതകാലത്ത് നിങ്ങൾ പഠിപ്പിച്ചതിനെതിരായി പറയുകയില്ല. ഇതോർപ്പാണ്, അതുകൊണ്ടാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവല്ല എന്നും എന്നും തെളിവ് കൊണ്ട് തിരക്കപ്പെട്ടതിന് ബലം നൽകാൻ വേണ്ടി സ്വപ്നങ്ങൾ സ്വീകരിക്കാമെന്നും പറഞ്ഞതിന്റെ തലതിരിക്കണം. ആ ഭാഗം ഇരിക്കട്ടെ, ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല. പറഞ്ഞു വന്നതിനെതിരായ കാര്യമല്ല, ശറഇന് അനുകൂലമായ കാര്യമാണ് സിയാറത്ത് ചെയ്യണമെന്ന ചെയ്യുക എന്നത് മനുഷ്യന്റെ ആത്മീയമായ വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ മഹാന്മാരെ സിയാറത്ത് ചെയ്യാനുള്ള നിർദ്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നത്. പറഞ്ഞതുപോലെ പത്ത് മഹാന്മാരെയും സന്ദർശിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മദീനയിൽ നിന്ന് തിരിച്ചുപോയി പത്ത് മഹാന്മാരെയും കണ്ടുമുട്ടി. അഞ്ച് ജീവിച്ചിരിക്കുന്നവരെയും അഞ്ച് മരണപ്പെട്ടവരെയും പത്ത് ആളുകളെയും സന്ദർശിച്ചതിന് ശേഷം രണ്ടാമതും മദീനയുടെ പുറത്ത് വന്ന് ടെന്റ് കെട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതവും കാത്തു കിടക്കുന്നു. പിന്നെയും പതിനാറോളം ദിവസം കഴിഞ്ഞപ്പോൾ തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഹദ്റത്തിലേക്ക് വിളിക്കുന്നു. ആളുകളോട് നല്ലത് കൽപ്പിക്കാൻ യോഗ്യനല്ലാത്ത വ്യക്തിയല്ല, നല്ലത് കൽപ്പിക്കാൻ യോഗ്യനാണ്, ചീത്ത വിരോധിക്കാൻ യോഗ്യനാണ്. പക്ഷേ ആ യോഗ്യത ഉള്ളതോടുകൂടി വിനയത്തിന്റെ ഭാഷയിൽ ബഹുമാനപ്പെട്ടവർ എന്നെപ്പോലുള്ള പ്രാസംഗികന്മാര് പാഠം പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. രോഗം വേറെ നടക്കുന്ന ഡോക്ടറുടെ ചികിത്സ പോലെയാണ് തത്വയില്ലാത്തവന് തത്വക്ക് വേണ്ടി പ്രസംഗിക്കുന്നതും തത്വ കൊണ്ട് കൽപ്പിക്കുന്നതുമെന്ന് അബ്ദുല്ലാഹി അലൈഹി പറഞ്ഞു. പടച്ചറപ്പ് നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. ഈ രാത്രിയുടെ ഒക്കെ കൊണ്ട് അള്ളാഹു നമ്മുടെ കൽപ്പുകളെയും ജസദുകളെയും നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അവൻ പൊരുത്തപ്പെട്ടതിലേക്ക് തിരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. സഹോദരന്മാരെപ്പോഴും മജ്‌ലിസുകൾ ജീവിതത്തിൽ കൂടുതലായി പങ്കെടുക്കാനും ബന്ധപ്പെടാനും ശ്രമിക്കണം. അത് മനുഷ്യന് ഒഴിച്ചുകൂടാത്ത ഒരു കാര്യമാണ്. എൽമിന്റെ ക്ലാസുകൾ, എൽമിന്റെ സദസ്സുകൾ, ആലിമീകളോടുകൂടെയുള്ള സഹവാസങ്ങൾ, അത് മനുഷ്യന്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ്. ഞാനതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. ഗ്രന്ഥത്തിൽ ഇമാം സിയൂത്തി അധ്യായം സ്വർഗത്തിൽ വെച്ച് ആലിമീങ്ങളോട് സാധാരണക്കാരായ സ്വർഗവാസികൾ മസ്കല ചോദിക്കുന്ന അധ്യായം. സ്വർഗത്തിലെത്തിയിട്ട് ആലിമീങ്ങളോട് സ്വർഗത്തിൽ കടന്ന ആളുകൾ മസ്കല ചോദിക്കുന്ന അധ്യായം. സ്വർഗത്തോട് എല്ലാവരും മസ്കല ആലിമീങ്ങളോട് ക്ലാസ്സിൽ പോകുന്നതും ക്ലാസ്സിൽ പങ്കെടുക്കുന്നതും ആലിമീങ്ങളെ കൂടാടുന്നതും സ്വർഗത്തിൽ കടക്കാനാണ്. പിന്നെ അവിടെ പിന്നെയും ആലിമീങ്ങളെ
എവിടെയും എനിമികൾ വീട്ടുകൊണ്ട് സാധാരണക്കാരൊക്കെ തീരിന്റെ ആനിമീകൾക്ക് ദീർഘായുസ്യം നൽകുക. അത് സ്വർഗത്തിലും ഒഴിച്ചുകൂടാത്തതാണ് എന്നാണ് സ്വർഗത്തിൽ സ്വർഗത്തിൽ അമ്മാവിനെ കാണിച്ചു ഏറ്റവും സന്തോഷിക്കുന്ന സമയം അതാണ്. അമ്മാവിനെ കാണുന്ന സമയം يراه المؤمنون بغير كيف وإدراكهم وضرب من مثالي فينسون النقيم إذا رأوه فيا خسران أهل الانتزال പഴയ കാലത്ത് കഴിഞ്ഞു പോയൊരു പുത്തൻവാദികൾ ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സഹാബത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിച്ച താബിഈകളിൽപ്പെട്ട പ്രമുഖനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ദർസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു മനുഷ്യന്റെ നേതൃത്വത്തിൽ സംഘടിച്ച ഒരു വിഭാഗമായിരുന്ന വിഭാഗം ആ വിഭാഗം ഖബറിൽ അലാബുണ്ട് എന്ന അടിസ്ഥാനപരമായ ഒരു ആശയത്തെ നിഷേധിച്ചിരുന്നു. ഔലിയാക്കളിൽ കറാമത്തുണ്ട് എന്ന ആശയങ്ങളെ അവർ നിഷേധിച്ചിരുന്നു. അള്ളാഹുവിനെ കാണാൻ കഴിയും സ്വർഗത്തിൽ വെച്ച് എന്ന വിശ്വാസത്തെയും അവർ ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്ത കക്ഷികൾ വലിയ നഷ്ടത്തിൽ തന്നെയാണെന്ന് പറഞ്ഞു അള്ളാഹുവിനെ നിങ്ങൾ കാണുന്നതാണ്. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട് പ്രശോഭിതമായ മുഖങ്ങൾ ആ മുഖങ്ങളുടെയും ശരീരങ്ങളുടെയും റബ്ബിലേക്ക് നോക്കുന്നതാണ്, റബ്ബിലെ കാണുന്നതാണെന്ന് ഖുർആന് പഠിപ്പിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇന്നകും സതറൂന റബ്ബക്കും നിങ്ങൾ നിശ്ചയമായി നിങ്ങൾ കാണുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ഭാഗ്യം സാധുക്കളായ നാമുമായി ബന്ധപ്പെട്ട എല്ലാ നൽകുമാറാകട്ടെ. സഹോദരന്മാരെ ശ്രദ്ധിക്കണം, അള്ളാഹുവിനെ കാണുന്ന സമയം സ്വർഗത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ ആനുകൂല്യങ്ങളും മനുഷ്യനെ മറന്നു പോകുന്ന സമയമാണ് അള്ളാഹുവിനെ കണ്ണിൽ ആസ്വദിക്കുന്ന സമയം. അത് കാണാനുള്ള കണ്ണുകളായി നമ്മുടെ കണ്ണുകളെ നാം സംരക്ഷിക്കണം. സഹോദരന്മാരെ, നമ്മൾ റമദാനിന്റെ രാത്രികളിൽ ചിലപ്പോൾ റൂമിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു, ടെലിവിഷൻ നോക്കിയിട്ട് അന്യവണ്ണിന്റെ ചിത്രങ്ങൾ ഇങ്ങനെ നോക്കുന്നു, അതുപോലെ അന്യവണ്ണിന്റെ ചിത്രം നോക്കി രസിക്കുന്നു, ഫാമിലി സമിതം സിനിമ ടാക്കീസിലേക്ക് നീങ്ങുന്നു, ഹറാമായ ഭാഗങ്ങളിലേക്ക് കണ്ടിരിക്കുന്നു. ആ സമയത്ത് എന്റെ പടച്ച യജമാനായ പപ്പിനെ കാണേണ്ട കണ്ണ് അതിനെ നിരീക്ഷിക്കുന്നില്ലെന്ന് മനസ്സിലാക്കി ആ സമയത്ത് പരിശുദ്ധ ഖുർആനെടുത്ത് റബ്ബിന്റെ കലാപ മുസ്ഹഫിലേക്ക് നോക്കിയാൽ നോക്കുന്നത് ഇബാദത്താണ്, ഓതുന്നത് വേറെ ഇബാദത്താണ്, കയ്യിലേക്കെടുത്ത് ആദരിക്കുന്നത് വേറെ ഇബാദത്താണ്, നോക്കുന്നത് തന്നെ ഇബാദത്താണ്, ആലിമീകളെ മുഖത്ത് നോക്കുന്നത് ഇബാദത്താണ്, കഅബയിലേക്ക് നോക്കുന്നത് ഇബാദത്താണ്. അങ്ങനെ നല്ലത് നോക്കുകയും ആവശ്യമുള്ളത് നോക്കുകയും ചെയ്തുകൊണ്ട് കണ്ണിനെ ശുദ്ധീകരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഭാഗ്യമാണ് ആരാണോ അവന് യജമാനായതിനെ കണ്ട് സന്തോഷിക്കാമല്ലോ. ഈ കാഴ്ച കാണുന്ന സമയത്ത്, അള്ളാഹുവിനെ കാണുന്ന സമയത്ത് അർഹമുർ റാഹിമീനായ റബ്ബ് അവന്റെ അടിമകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഓ അടിമകളെ, നിങ്ങൾ സ്വർഗത്തിലെത്തിയില്ലേ? നിങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അള്ളാഹു തആല സ്വർഗത്തിൽ നിന്ന് എന്താ വേണ്ടത്? അള്ളാഹിനെ കണ്ടപ്പോ അവന്റെ അടിമകളോട് എന്താ വേണ്ടത്? അപ്പൊ അതിന് മറുപടി പറയുമ്പോ പെട്ടെന്ന് മറുപടി പറഞ്ഞാൽ പറ്റും, വളരെ ആലോചിച്ച് പറയുന്ന മറുപടി. കാരണം അത് സ്വർഗത്തു നിന്നാണ് ചോദിക്കുന്നത് എന്താ വേണ്ടത്. അപ്പൊ സാധാരണക്കാരായ ആളുകളെ പരസ്പരം പറയും തങ്ങളിൽ നിന്ന് വരുമ്പോൾ ലോകത്തിൽ ഓർമ്മ ചെയ്യുന്ന മഹാന്മാരെ വിവാഹത്തിലേക്കുന്നു.
സാധാരണക്കാര് പറയും നമുക്ക് എന്ത് എന്ത് നമ്മള് സ്വർഗത്ത് കടന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ ആരുമീങ്ങൾ പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കി പഠിച്ചു അങ്ങനെ പ്രവർത്തിച്ചിട്ടല്ലേ നാം സ്വർഗത്തിലെത്തിയത്. ഇപ്പൊ സ്വർഗത്തിന്ന് അള്ളാഹു തആല നമ്മളോട് ചോദിക്കുന്നത് എന്താ വേണ്ടത്, മറുപടി നമ്മൾ സ്വന്തം പറയുന്നത് ശരിയല്ല. നമുക്ക് നാം ദുനിയാവിൽ വെച്ച് കാര്യങ്ങൾ ചോദിച്ചു പഠിക്കാറുള്ള ആരുമീങ്ങളുണ്ടല്ലോ, നമുക്ക് അവരോട് ചോദിച്ചിട്ട് പറയാൻ മറുപടി മറുപടി യജമാനായ റബ്ബിനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണ്ട, ചോദിച്ചതിന് മറുപടി പറയുമ്പോ നമുക്ക് ആരുമീങ്ങളോട് ചോദിച്ചിട്ട് മറുപടി പറയാൻ മറുപടി പറയാം. അങ്ങനെ സാധാരണക്കാരായ ആളുകൾ അള്ളാഹുവിനോട് മറുപടി പറയാതെ പറയാൻ ധൈര്യം വരാതെ അവരെ ആരുമീങ്ങളോട് ചോദിക്കുന്നു ഞങ്ങൾ എന്താണ് പറയേണ്ടത്, ആരുമീങ്ങൾ അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കുന്നു, അതിനനുസരിച്ച് അവർ ഉത്തരം നൽകുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഇതുകൊണ്ടാണ് ഇമാം സുന്നി റളിയല്ലാഹു അൻഹു മുറാജഅത്തു അഹ്ലിൽ ജന്നത്തിൽ ഉലമാഇ ഫിൽ ജന്ന 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 സ്വർഗ്ഗത്തിൽ വെച്ച് സ്വർഗാവകാശികളായ ആളുകൾ ആരുമീങ്ങളോട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന അധ്യായം എന്ന നിലക്ക് ഒരു അധ്യായം അവിടുത്തെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്നു. ദുനിയാവിൽ മാത്രമല്ല സ്വർഗത്തിൽ കടന്നാൽ വരെ ഇൽമിനെയും വിട്ടുകൊണ്ട് ഒരു പ്രവർത്തനവും ഒരു സംഗതിയും ഇല്ല എന്ന് നാം മനസ്സിലാക്കാം. ഈ കാരണം കൊണ്ടാണ് നമ്മളൊക്കെ ജാഹിലീങ്ങളായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിനോട് ചോദിച്ചിട്ട് നാം കാര്യം ചെയ്യുന്നത്, ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചിട്ട് കാര്യം ചെയ്യുന്നത്, ഇമാമിനോട് ചോദിക്കാൻ ഇമാം നവവി തങ്ങൾ ഇപ്പൊ നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ടോ, സഹോദരന്മാരെ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ലോകത്തിൽ നിന്ന് വിടപറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടുന്ന് പഠിച്ചിട്ടുള്ള ഇൽമ് ലോകത്തിൽ ജീവിച്ചിരിപ്പുണ്ട് കണ്ടോ. ആരാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശറഫുൽ മുഹല്ലവും സറഹ് മുസ്ലിമും മിൻഹാജും അങ്ങനെ തഹ്ദീഖും തദും എന്തെല്ലാം കിതാബുകളുണ്ടോ അത് മുഴുവനും ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമ് തന്നെയാണോ, ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിന്റെ റിസാലയും കിതാബുൽ ഉമ്മ് ഇഖ്തിലാഫുൽ ഹദീസും മുഖ്തസറുൽ മുസ്നിയും അങ്ങനെ തുടങ്ങിയുള്ള ഗ്രന്ഥങ്ങളെല്ലാം ഇമാം ശാഫി തങ്ങൾ ജീവിച്ചിരിപ്പുള്ളത് പോലെ നമുക്ക് എടുത്തു നോക്കി മനസ്സിലാക്കാനുള്ളതാണ്. അങ്ങനെ തുടങ്ങി ഇൽമുകൾ അവിടുത്തെ ഷറഫുൽ കബീർ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ എല്ലാം ലോകത്ത് നിലനിൽക്കുന്നതാണോ. അങ്ങനെ ആരുമീങ്ങളെ കിതാബുകളും ഗ്രന്ഥങ്ങളും നോക്കിയിട്ട് ആരുമീങ്ങളോട് ചോദിച്ചുകൊണ്ട് ചെയ്യുന്നത് പോലെ അവരുടെ ജീവിതത്തിന് ശേഷവും സാധാരണക്കാരും വിവരമില്ലാത്തവരും ആരുമീങ്ങളെ സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്നു. അവർ ഇൻഷാല്ലാ പടത്തറപ്പിന്റെ ഹബറത്തിലെത്തുമ്പോഴും ആരുമീങ്ങളെ കൂടെയും അവരുടെ ഇങ്ങനെ ആദരിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ബഹുമാനിച്ചുകൊണ്ടും തന്നെ മുന്നോട്ട് നീങ്ങും. ഞാനെന്തിനാണ് ആമുഖമായി പറഞ്ഞു പറഞ്ഞു ഏത് കാര്യം ചെയ്യുമ്പോഴും അന്വേഷിക്കണം. ഞാനിവിടെ വന്നപ്പോഴും എനിക്കൊരു നോട്ടീസ് നോട്ടീസ് ആ നോട്ടീസ് ഒരു കമ്മിറ്റിയെ ഏൽപ്പിക്കണം എന്നാണ്. അങ്ങനെ കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ പാടില്ല, കമ്മിറ്റിയെ ഏൽപ്പിക്കാൻ പാടില്ല. ഒരു വ്യക്തിയെ വക്കാലത്താക്കുന്നതിന് വിരോധം വിരോധം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് നാം. ഷാഫി മദ്ഹബിൽ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ് ജമാഅത്തുൽ മുഖ്താർ ഷറഫുൽ മിൻഹാജ്. ഇമാം ഇബ്നു ഹജറിൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രേഖപ്പെടുത്തിയത് കാണും. വക്കാലത്തിനെ സംബന്ധിച്ച് പറയുന്ന വക്കാലത്താക്കപ്പെടുന്ന വ്യക്തി നിർണയ വ്യക്തിയായിരിക്കണം. ഒരു കമ്മിറ്റിയാകുമ്പോൾ കമ്മിറ്റി നിർണയ വ്യക്തി അല്ലാത്തത് കൊണ്ട് നിർണയ വ്യക്തി അല്ലാത്തത് കൊണ്ട് കമ്മിറ്റിയെ വക്കാലത്താക്കിയാൽ വക്കാലത്ത് ശരിയാകുന്നതല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഒരു വ്യക്തിയെ വക്കാലത്താക്കുന്നുവെങ്കിൽ വിരോധം ഇല്ല, പക്ഷേ വക്കാലത്ത് ആക്കുന്നതും ആകാതിരിക്കുന്നതുമായി നല്ലത് സ്വന്തമായി കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് തന്നെയാണ്. പിതൃസക്കാത്തിന്റെ മസലകൾ ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അതെല്ലാ കൊല്ലവും കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും അറിയുന്നതാണ്. പക്ഷെ എല്ലാ കൊല്ലവും കൊടുക്കലുണ്ട്, എല്ലാ കൊല്ലവും ചോദിക്കലുണ്ട്, എല്ലാ കൊല്ലവും ചോദിച്ചിട്ടുണ്ട്, ഇക്കൊല്ലവും ചോദിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇങ്ങനെയാണ് പിതൃസക്കാത്തിന്റെ അവസ്ഥ. അതെന്താണ് ഏതായിരുന്നാലും ഫിത്ർസക്കാത്ത് കൊടുക്കുന്നവർക്കുന്നവർ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് നമ്മളെ നാട്ടിൽ കൊടുക്കുന്നത് പോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം നാട്ടിൽ നമ്മൾ പ്രബലമായ അഭിപ്രായം അനുസരിച്ചാണ് കൊടുക്കാറുള്ളത്. അതങ്ങനെ തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. അതായത് കണക്കായ അരി അരി സാധുക്കൾക്ക് വിതരണം ചെയ്യുക. നമ്മുടെ നാട്ടിലെ സാധിക്കില്ല, സാധുക്കൾ ഇങ്ങോട്ട് വന്ന് വാങ്ങുന്നില്ലെങ്കിലോ ഇങ്ങോട്ട് കൊണ്ട് കൊടുത്തേ
അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ട് വാങ്ങാൻ ആളെ കിട്ടുന്നില്ലെങ്കിലോ അടുത്ത രാജ്യത്ത് കിട്ടുന്നവരാരാണല്ല ഫിത്രുസക്കാത്ത് ഷാഫി മദ്ഹബ് അനുസരിച്ച് കൊടുക്കുന്നവർ പ്രബലമായ അഭിപ്രായം അനുസരിച്ച് നമ്മളെ നാട്ടിൽ കൊടുക്കുന്നത് പോലെ തന്നെയാണ് കൊടുക്കേണ്ടത്. കാരണം നാട്ടിൽ നമ്മൾ പ്രബലമായ അഭിപ്രായം അനുസരിച്ചാണ് കൊടുക്കാറുണ്ട്. അത് അങ്ങനെ തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. അതായത് കണക്കായ അരി അരി സാധുക്കൾക്കും വിതരണം ചെയ്യുക. നമ്മുടെ നാട്ടിൽ അതായിരിക്കും സാധുക്കൾ ഇങ്ങോട്ട് വന്ന് വാങ്ങുന്നില്ലെങ്കിലോ ഇങ്ങോട്ട് കൊണ്ടു കൊടുത്തേ അങ്ങോട്ട് കൊണ്ടു കൊടുത്തിട്ട് വാങ്ങാൻ ആളെ കിട്ടുന്നില്ലെങ്കിലോ അടുത്ത രാജ്യത്ത് കിട്ടുന്നവരാരാണോ ഉള്ളത് അവർക്ക് കൊടുത്തേ അങ്ങനെയാണ് അതിന്റെ. എന്നാൽ എല്ലാ സക്കാത്തുകളും ഏതായിരുന്നാലും ഞാൻ ആ കാര്യം സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. കാരണം പെരുന്നാൾ അടുത്ത സമയം അവസാനത്തെ വെള്ളിയാഴ്ച രാത്രി ഇവിടെ മുമ്പ് ആരെങ്കിലും സക്കാത്തിന്റെ മസാല ഒക്കെ പറഞ്ഞിട്ടുണ്ടോന്ന് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പറയുന്നു. ഫിത്ർ സക്കാത്ത് മാത്രമല്ല ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത് എവിടെയാണ് ഏതൊരു ശരീരത്തിന്റെ സക്കാത്താണോ നൽകുന്നത് ആ ശരീരം പെരുന്നാൾ രാവിലെ മഹരിവിന്റെ സമയത്ത് ഏത് രാജ്യത്താണോ ഉള്ളത് അവിടെയാണ് പ്രബലമായ അഭിപ്രായം അനുസരിച്ച് ഫിത്ർ സക്കാത്ത് കൊടുക്കുക. ഇത് ഫിത്ർ സക്കാത്തിന് മാത്രം ബാധകമല്ല, മറ്റുള്ള സക്കാത്തുകളും സമ്പത്തുകളുടെ സക്കാത്തുകൾ സമ്പത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് കൊടുക്കുക എന്ന് വരുമ്പോൾ ഈ അലൈനിൽ സൂപ്പർ മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന ഒരു കച്ചവടക്കാരൻ അവന്റെ ആ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് അലൈനല്ല നാട്ടിലല്ല. പ്രബലമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ തന്നെയാണ് കൊടുക്കുക. ഷാഫി മദ്ഹബിലുള്ള പ്രബലമായ അഭിപ്രായം അതായത് ഈ സദസ്സിൽ സൂപ്പർ മാർക്കറ്റുകാർക്കുണ്ടോ എന്ന് എനിക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ പറയട്ടെ നിങ്ങളൊക്കെ സക്കാത്ത് കൊടുക്കണം. എത്ര കൊടുക്കണം? 2.5% സക്കാത്ത് കൊടുക്കണം. എന്തിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം? എന്തിന്റെ 2.5%? നിങ്ങൾ കച്ചവടം തുടങ്ങിയിട്ട് ഒരു കൊല്ലം തികയുമ്പോൾ കണക്ക് നോക്കുക. കണക്ക് നോക്കേണ്ടത് എന്തിൻ്റെതാണ്? ആ കച്ചവടത്തിലായി ഉള്ള മുഴുവൻ ചരക്കുകളുടെയും കണക്കെടുക്കുക. അതിൽ നിങ്ങൾ ക്രെഡിറ്റിന് വാങ്ങിയ തരക്കുകൾ ഉണ്ടാകാം, വില കൊടുത്ത് ക്യാഷ് കൊടുത്ത് വാങ്ങിയ തരക്കുകളും ഉണ്ടാകാം. രണ്ടും കണക്കിൽ ഉൾപ്പെടുത്തണം. പലരുടെയും ധാരണ കടം ചെക്ക് കൊടുത്തിട്ടെടുത്ത വസ്തുക്കളുടെ കണക്ക് ഉൾപ്പെടുത്തേണ്ടതില്ല എന്നാണ്. അങ്ങനെ പോരാ. കടം സക്കാത്തിനെ തടയുന്ന വിഷയമല്ല. കടം കൊടുക്കുമ്പോൾ വാങ്ങിയത് വേറെ കൊടുത്തു വിട്ടണം. അതേസമയത്ത് കടം ഉണ്ടായിരുന്നാലും ഇല്ലെങ്കിലും വസ്തുക്കൾ കണക്കെടുക്കുമ്പോൾ മുഴുവനും കണക്കിലെടുക്കണം. അപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു 10 ലക്ഷം ദുരിതമിന്റെ വസ്തുക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേസിൽ കച്ചവടത്തിലായി നടന്നുകൊണ്ടിരിക്കുന്ന സംഖ്യയും അതുപോലെ ആ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിലുള്ള സാധനങ്ങളും ഒക്കെ കണക്കെടുത്ത് നോക്കുമ്പോ 10 ലക്ഷത്തിന്റെ സാധനം ഇതിൽ 5 ലക്ഷം രൂപയ കടത്തിന് വാങ്ങിയതാണ്. എന്നാൽ ഇവൻ 5 ലക്ഷത്തിന്റെ സക്കാത്ത് കൊടുത്താൽ മതിയോ 10 ലക്ഷത്തിന്റെയോ കൊടുക്കണോ? 10 ലക്ഷത്തിന്റെയും സക്കാത്ത് കൊടുക്കണമെന്നാ ഇപ്പൊ പറയുന്നത്. അപ്പൊ 10 ലക്ഷത്തിന്റെ 2.5% 25,000 ദിർഹം അവൻ സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ നാട്ടിൽ 2.5 ലക്ഷം രൂപയുടെ അടുത്ത് അവൻ സക്കാത്ത് കൊടുക്കണം. ചില സൂപ്പർ മാർക്കറ്റിൽ നടത്തുന്ന മുതലാളിമാരെടുത്ത് ചിലപ്പോൾ ഇരുവർക്കും പോയാൽ ഇവൻ വഴന്നു പിടിച്ച് ചിലപ്പോ 100 ദിർഹം കൊടുത്താൽ ഇരുവ് കിട്ടിയോന്ന് എനിക്ക് തോന്നും. ഇത് നാട്ടിലെ പൈസ 900 ആണല്ലോ ഇയാൾ വെരിഞ്ഞിട കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, നമ്മുടെ സൂപ്പർ മാർക്കറ്റുകാർക്ക് ശരിക്കും സക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ നാട്ടിലുള്ള എല്ലാ പെൺകുട്ടികളെയും നിക്കാഹിക്കാൻ അകിന്യപ്പെട്ടു. അത് വെറും അവർക്ക് മാത്രം ബാധകമല്ല, റെഡിമെയ്ഡ് കച്ചവടക്കാരും ആലോചിക്കണം, ഇലക്ട്രോണിക് കച്ചവടക്കാരും ആലോചിക്കണം, എല്ലാ കച്ചവടക്കാരും ആലോചിക്കണം. കടത്തിന് വാങ്ങിയ വസ്തുക്കൾക്കും അല്ലാതെ വാങ്ങിയ വസ്തുക്കളും എല്ലാം വിലയിട്ട് 2% സക്കാത്ത് കൊടുക്കണം എന്ന് സാമ്പത്തികമായി ഉണർത്തുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സക്കാത്ത് ഇവിടെയാണ് കൊടുക്കേണ്ടത് എന്നത് പ്രബലമായ അഭിപ്രായമാണ്. എന്നാൽ സക്കാത്ത് മറ്റൊരു നാട്ടിലേക്ക് മാറ്റിക്കൊടുത്തതിന് വിരോധമില്ലെന്നൊരു അഭിപ്രായം ഷാഫി മദ്ഹബിൽ തന്നെയുണ്ട്. ആ അഭിപ്രായം സ്വീകരിച്ചു
അനുസരിച്ചുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലുള്ള കച്ചവടക്കാർക്ക് ഇപ്പോൾ നാട്ടിൽ സഹാത്ത് കൊടുക്കുന്നത്. ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് വല്ലവനും അങ്ങനെ ചെയ്താൽ അവൻ കുറ്റക്കാരനാകുന്നതല്ല. പക്ഷെ ഒരു മുസ്ലിയാരോട് ഞാൻ നാട്ടിൽ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ കൊടുത്തോ എന്ന് മറുപടി പറയാൻ മുസ്ലിയാർക്ക് പാടുള്ളതും അല്ല. പറഞ്ഞു മനസ്സിലാക്കണം. ഞാൻ ഇവിടുത്തെ കത്തുകൊടുത്തിന്റെ വെക്കാതെ നാട്ടിൽ കൊടുക്കട്ടെ എന്ന് നാട്ടിൽ കൊടുക്കാൻ പറ്റുമോ എന്ന് ഒരു മുസ്ലിയാരോട് പത്ത് ചോദിച്ചാൽ നാട്ടിൽ കൊടുത്തോ എന്ന് പത്ത് കൊടുക്കുന്നത് ശരിയല്ല. നേരെ മറിച്ച് നാട്ടിൽ കൊടുത്താലും പറ്റുമെന്ന അഭിപ്രായം ഷാഫിഈ മദ്ഹബിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരാൾ ആ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നാട്ടിൽ കൊടുത്താൽ അയാൾ കുറ്റക്കാരനാകുന്നതും അല്ല. അതുകൊണ്ട് മൊയ്യാർ പത്ത് കൊടുക്കണ്ട, കൊടുക്കുന്ന അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ നാട്ടിൽ അങ്ങനെ സക്കാത്തുകൾ കൊടുക്കാറുണ്ട്. ഇതുപോലെ ഇവിടെ വെച്ച് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടുകളും ആളെ കിട്ടാനുള്ള പ്രയാസങ്ങളും മറ്റും ഉള്ളത് കൊണ്ട് നാട്ടിലേക്ക് മാറ്റി രാജ്യം മാറി കൊടുക്കാമെന്ന അഭിപ്രായം സ്വീകരിച്ച് വല്ലവരും അവന്റെ ഫിത്ർ സക്കാത്ത് അവന്റെ നാട്ടിൽ കൊടുത്താൽ അവൻ കുറ്റക്കാരനാകുമെന്ന് തോന്നുന്നില്ല. അതേസമയത്ത് അവന് കഴിയുമെങ്കിൽ ഇവിടെ തന്നെ വാങ്ങാനുള്ള ആളെയും ലഭിക്കുമെങ്കിൽ ഇവിടെ തന്നെ കൊടുക്കുന്ന പ്രബലമായ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് ധാന്യങ്ങൾ തന്നെ കൊടുക്കുകയാണ് വേണ്ടത്. പിന്നെ സംഖ്യ കൊടുത്തുകൂടെ എന്ന് പലരും ചോദിക്കാറുണ്ട്. സംഖ്യ കൊടുക്കാം എന്നത് ഷാഫിഈ മദ്ഹബ് അല്ല, വേറെ മദ്ഹബുകളാണ്. ആ മദ്ഹബ് സ്വീകരിച്ചവർക്ക് അത് പറ്റും. നമ്മുടെ മദ്ഹബിൽ അങ്ങനെ സംഖ്യ കൊടുക്കുക എന്ന ഒന്നില്ല. ആ മദ്ഹബ് സ്വീകരിച്ചുകൊണ്ട് വല്ലവരും അത് കൊടുത്താൽ അവരും കുറ്റക്കാരനാകുമെന്ന് പറയാൻ നിർവാഹമില്ല എന്ന് മാത്രം ഇരിക്കട്ടെ. ഞാനത് സൂചന മാത്രം നൽകിയതാണ്. അതേസമയത്ത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് അവിടുത്തെ ഹിതാബുൽ ഉമ്മിലും പറഞ്ഞു സക്കാത്ത് അവനവൻ തന്നെ കൊടുക്കുന്നതാണ് എനിക്ക് ഇഷ്ടം. ഇസ്ലാമിക ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ ഭരണാധികാരികളെ ഏൽപ്പിക്കുന്ന വ്യവസ്ഥ വേറെയുണ്ട്. അതില്ലാത്ത സ്ഥലത്താണ് ഞാൻ പറയുന്നത്. അവർ സക്കാത്ത് സ്വരൂപിച്ചുകൊണ്ട് വിതരണം ചെയ്യുന്നതിന്റെ നിയമവും വേറെയുണ്ട്. അതിവിടെ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അവനവൻ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അതൊരു ഇബാദത്താണ്. അത് അവനവൻ തന്നെ ചെയ്യുന്നതല്ലേ നല്ലതേ നല്ലതേ. അതിന്റെ പുറമെ അവനവൻ കൊടുത്താൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ട കുടുംബങ്ങൾക്കും അയൽവാസികൾക്കും ബന്ധപ്പെട്ടവർക്കും ഒക്കെ കൊടുത്തു എന്ന തരത്തിൽ മനസമാധാനത്തോടെ ഉറപ്പോടെ അവന് കൊടുക്കുകയും ചെയ്യാമല്ലോ എന്ന് ഒരഭിപ്രായം ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബിനുമിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ഞാൻ സൂചിപ്പിക്കുക മാത്രം ചെയ്യുന്നു. സഹോദരന്മാരെ, എന്ത് വന്നാലും ഏത് വസ്തുതകൾ വന്നാലും ഏത് നോട്ടീസ് ഇറങ്ങിയാലും ഏത് പ്രചരണം കണ്ടാലും നാം ഒരു ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ അറിവുള്ള ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തുന്നു. അറിവില്ലാത്തവൻ എപ്പോഴും അറിവുള്ളവനെ സമീപിച്ച് ചോദിക്കുന്നത് ഭാഗ്യമാണോ? ചോദിച്ച് പഠിക്കുക എന്നത് മനുഷ്യന്റെ അഭിമാനവുമാണ്, അപമാനമുള്ള വിഷയമല്ല. ഇൽമിന്റെ വിഷയത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള വ്യക്തി ലോകാടിസ്ഥാനത്തിൽ തന്നെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നബിയേക്കാൾ വിവരമുള്ള ഒരു സുഹൃത്തിയെയും അല്ലാഹു ലോകത്ത് പഠിച്ചിട്ടില്ല. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത് വഖുർ റബ്ബി സിദ്നീ ഇൽമാ, നബിയെ അവിടുന്ന് റബ്ബിനോട് എപ്പോഴും ദുആ ചെയ്യണം, റബ്ബി സിദ്നീ ഇൽമാ, എനിക്ക് നീ ഇൽമിനെ ഏറ്റിത്തരണം റബ്ബേ. ആർക്കും ആരോടും ചോദിച്ച് പഠിക്കാവുന്നതാണ്. ഇൽമ് വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടി യജമാനായ റബ്ബിനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുമാണ്. ആ നിലക്കാണ് ഇൽമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിരിക്കുന്നത്. ഇൽമ് പഠിക്കുന്നതിൽ ഒരിക്കലും മടി നമ്മിൽ നിന്നുണ്ടാകരുത്. ഇൽമിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ഇൽമ അത് തൗഹീദിന്റെ ഇൽമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇൽമാണ്. അലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അറിഞ്ഞില്ല എന്ന തത്വം ഒരു മനുഷ്യന്റെ കൽബിൽ രൂഢമൂലമായി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ കൽബ് തന്നെ ശുദ്ധീകരിക്കപ്പെട്ടു പോയി. കാരണം അല്ലാഹുവിനെ അവൻ അറിയുമ്പോൾ അല്ലാഹു യജമാനനാണ്, കുടിക്കാൻ വെള്ളം നൽകുന്നതവനാണ്, ഭക്ഷണം കൊടുക്കുന്നവനാണ്, ഓക്സിജൻ നൽകുന്നവനാണ്, ആരോഗ്യം നൽകുന്നവനാണ്, ആയുസ് നൽകുന്നവനാണ്, എല്ലാം നിയന്ത്രിക്കുന്നത് യജമാനനായ റബ്ബാണ്, അവനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ലെന്ന തത്വം കൽബിലും ഉറക്കുമ്പോൾ ആ മനുഷ്യൻ എപ്പോഴും എന്റെ പ്രവർത്തനങ്ങൾ യജമാനനായ റബ്ബ് കാണുന്നുണ്ടല്ലോ, അവൻ അറിയുന്നുണ്ടല്ലോ എന്ന നിലക്ക് അവന്റെ പ്രവർത്തനങ്ങളൊക്കെ യജമാനനായ റബ്ബിന്റെ തീരുമാനം
തീരുമാനപ്രകാരം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു. തഖ്വയുടെ മനസ്സ് അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ളവന്റെ കൽബിൽ അതാ കയറി വരുന്നു. രണ്ടാമത് സഹോദരന്മാരെ, അല്ലാഹുവിനെ ഒരാള് അറിയുമ്പോൾ, അല്ലാഹുവിനെ അവൻ അറിയുന്ന സമയത്ത് അല്ലാഹു യജമാനനാണ്, ഞാൻ ഒരു അടിമയാണെന്നും ചെയ്യുമ്പോൾ ആ മനുഷ്യന്റെ കൽബിലേക്ക് ഇവര് വരുന്നില്ല, അസൂയ വരുന്നില്ല, വൈരാഗ്യം വരുന്നില്ല, വാശി വരുന്നില്ല, അനാവശ്യമായ ഒരു ചിന്തയും അവന്റെ കൽബിലേക്ക് വരുന്നില്ല. ഇവർ വരണമെങ്കിൽ ഞാൻ തരക്കേടില്ലാതെ എനിക്കെന്തെങ്കിലും സ്വന്തം അധികാരം തോന്നുന്നില്ല. അള്ളാഹുവിന്റെ നിയന്ത്രണ പ്രകാരം നീങ്ങുന്ന ഒരു അടിമയാണ് ഞാൻ, ഇതൊരാളെ ഒപ്പിക്കാൻ പിന്നെ അവൻ ഞാൻ തരക്കേടില്ലാന്ന് വിചാരിക്കാൻ യാതൊരു നിർവാഹമില്ലല്ലോ. കാരണം ഞാൻ തരക്കേടില്ലെന്ന് വിചാരിക്കണമെങ്കിൽ തരക്കേടില്ലാത്തവരാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ സ്വന്തം തന്നെ ഒരു വിഷയവും എനിക്കറിയില്ല. എന്റെ കാര്യം തന്നെ പറയാം, ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, ഈ പ്രസംഗം തീർക്കോ ഇല്ല എന്നുള്ള ചോദിച്ചാൽ എനിക്കറിയില്ല. പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പ്രസംഗം തീരുന്നത് വരെ ഇതേയിട്ടും ഇരിക്കുമോ ഇരിക്കില്ലേ നമുക്കറിയില്ല. പറ്റുന്നുള്ള മരണങ്ങൾ നിറമെല്ലാം എല്ലാമത്താക്കുമാറാകണം. നാം കാണുന്നതല്ലേ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോകുന്നവ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ടു പോകുന്നവ, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുന്നവ, യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്നവർ, കല്യാണത്തിന് പോകുമ്പോൾ മരിക്കുന്നവർ, തിരിച്ചു വരുമ്പോൾ മരിക്കുന്നവർ, ഉറക്കിൽ മരിച്ചു പോയവർ, എന്തിനധികം പറയണം. ഞാനിവിടെ വിദേശത്ത് ഇവിടെ വന്നപ്പോൾ, ദുബായിൽ വന്നപ്പോൾ ഒരാൾ കുളിമുറിയിൽ കയറിയിട്ട് ബാത്റൂമിൽ കയറി മൂത്രമൊഴിക്കാൻ കയറി, ഇറങ്ങാതെ കുറെ സമയം കഴിഞ്ഞപ്പോൾ ആളുകൾ വന്ന് ബാത്റൂം മുട്ടിയിട്ട് അറിയുന്നില്ല. അവസാനം വന്ന് കുട്ടി പൊളിച്ചു നോക്കുമ്പോൾ അദ്ദേഹം ബാത്റൂമിൽ മരിച്ചു കിടക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ബാത്റൂമിലേക്ക് മൂത്രമൊടിക്കാൻ കയറിയവൻ അവൻ ഇങ്ങോട്ട് തിരിച്ചു ഇറങ്ങുമെന്ന ഉറപ്പ് അവന്റെ കൽബിലില്ല. പ്രസംഗിക്കുന്ന എനിക്കിത് തീർക്കുമെന്ന ഉറപ്പില്ല, ഇരിക്കുന്ന നിങ്ങൾക്ക് തീരുന്നത് വരെ ഇരിക്കുമെന്ന ഉറപ്പില്ല, യാത്ര ചെയ്യുന്ന വഴി അവൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തുമെന്ന ഉറപ്പില്ല, ഈ തിരക്ക് അവനവന്റെ ശരീരത്തിന്റെ ജീവിതത്തിന്റെ കാര്യങ്ങൾ തന്നെ ഒന്നും മനസ്സിലാകാത്ത ജാഹിലായ മനുഷ്യൻ, ആ മനുഷ്യന്റെ പിന്നീട് കീവിറിന്റെ അവകാശമുണ്ടോ, ഞാൻ തരക്കേടില്ലെന്ന് ചിന്തിക്കാൻ അവകാശമുണ്ടോ സഹോദരന്മാരെ? ഇതുപോലെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു കാര്യവും നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ മുഴുവനും യജമാനനായ റബ്ബ് നിയന്ത്രിക്കുന്നു. ഇത് മനസ്സിൽ വരുമ്പോൾ പിന്നെ ഞാൻ തരക്കേടില്ലെന്ന ഒരു വിചാരവും കൽബിന്റെ ഉള്ളിലില്ല. ഇതുപോലെ കൊടുക്കുന്നത് റബ്ബാണ്, തടയുന്നത് റബ്ബാണെന്നൊരു മനുഷ്യൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ആളുകളൊരു സ്ത്രീയെ സംബന്ധിച്ചവന്റെ കൽബിൽ പിന്നെ ചിന്തയില്ല, റിയാഇല്ല, ലോകമാന്യമില്ല. മനുഷ്യൻ എന്തെങ്കിലും സദർഗ ചെയ്യുമ്പോൾ മറ്റുള്ളവർ കാണട്ടെ എന്നുള്ള ചിന്ത, പ്രസംഗിക്കുമ്പോൾ ഞാനൊരു പ്രാസംഗികരാണെന്ന് ജനങ്ങൾ ധരിക്കട്ടെ എന്ന ചിന്ത, ദീനിന്റെ എൽമ പറയുമ്പോ ഞാനൊരു വിവരമുള്ളവനാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കട്ടെ എന്ന ചിന്ത, ഇങ്ങനത്തെ ശൈത്താന് കൊണ്ടുവരുന്ന എന്തെല്ലാം ചിന്തകളുണ്ടോ, അടുത്തറപ്പ് നമ്മുടെ കൽബുകളെല്ലാം നന്നാക്കി തരുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ കൽബിലേക്ക് ലോകമാന്യത്തിന്റെ, മനുഷ്യന്റെ മനുഷ്യന്മാരുടെ തൃപ്തിയുടെ എന്തെല്ലാം ചിന്തകൾ കൽബിൽ വരുന്നുണ്ടോ, മുഴുവനും അള്ളാഹുവിനെ അറിയുമ്പോൾ കൽബിൽ നിന്ന് നീങ്ങിപ്പോയി. കാരണം കൊടുക്കുന്നത് റബ്ബ്, തടയുന്നത് റബ്ബ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും കൂടി നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണമെന്ന് തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ തീരുമാനമില്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും കൂടിയാലും സാധ്യമല്ല. നമുക്കെന്തെങ്കിലും കിട്ടരുത് എന്ന് അള്ളാഹ് തീരുമാനിച്ചാൽ ലോകത്തുള്ള എല്ലാവരും കൂടി തീരുമാനിച്ചാലും കിട്ടുന്നതുമല്ല. അള്ളാഹു തീരുമാനിച്ചത് മുടക്കാൻ ശക്തിയുള്ള ഒരു ശക്തിയില്ല, അള്ളാഹു തേരെ തീരുമാനിക്കാത്തത് വാങ്ങിത്തരാൻ ശക്തിയുള്ള ഒരു ശക്തിയും ഇല്ല. മുഴുവനത്തിന്റെയും നിയന്ത്രണം യജമാനനുള്ള റബ്ബിന്റെ അടുക്കലാണെന്ന് ഓർമ്മിച്ചു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ എല്ലാ ജനങ്ങളും അവന്റെ ബഹുമാനം പറഞ്ഞാലും എല്ലാ ജനങ്ങളും കുറ്റം പറഞ്ഞാലും അവന്റെ കൽബിൽ രണ്ടും ഒരുപോലെ തന്നെ. ആളുകൾ മുഴുവനും ബഹുമാനം പറഞ്ഞാലും, അതുകൊണ്ട് ദിക്കൊരു ചെറിയ വകയില്ല, ആളുകൾ ബഹുമാനം പറയുന്നത് അവർ ബാഹ്യമായ നോട്ടം കൊണ്ടാണ്. ഞാൻ ചെയ്ത കാര്യങ്ങൾക്ക് അള്ളാഹു സ്വീകരിച്ചോ ഇല്ലേ എന്ന് എനിക്കറിയില്ല, അത് അള്ളാഹുവിനെ അറിയൂ. അതുകൊണ്ട് ആളുകൾ ബഹുമാനം പറഞ്ഞാൽ സന്തോഷത്തിന് അവകാശമില്ല. ആളുകളൊക്കെ കൂടി കുറ്റം പറഞ്ഞാൽ ഒരു പേടിയും പേടിക്കേണ്ടതില്ല, ഒരു മണൽ തരി പോലും അള്ളാഹു തആല നിശ്ചയിച്ചത് തടുക്കാൻ മനുഷ്യരെ കൊണ്ട് സാധ്യമല്ല. പിന്നെ ആളുകൾ കുറ്റം പറയുന്നുണ്ട് എനിക്കെന്ത് വരാ. ഈ ഒരു ചിന്ത അള്ളാഹുവിനെ അറിയുമ്പോൾ മനുഷ്യന്റെ കൽബിൽ വരും. പിന്നീട് ആളുകളോട് വൈരാഗ്യം ഇല്ല, വല്ലവനും വല്ലതും ചെയ്യും, നമ്മളോട് തെറ്റ് ചെയ്യും, ഒരു വൈരാഗ്യമില്ല. കാരണം
അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അവൻ അവനത് ചെയ്തു. അള്ളാഹു അവനെ നന്നാക്കി കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യലല്ലാതെ ഒരാളോടും പക വെച്ചുകൂടലില്ല, വൈരാഗ്യം വെച്ചുകൂടലില്ല. അവൻ പണ്ട് എന്നെ അങ്ങനെ പറഞ്ഞവനല്ലേ, അവൻ മുമ്പ് എന്നോട് ഇങ്ങനെ ചെയ്തവനല്ലേ, ഇങ്ങനത്തെ ഒരു മനസ്സും ഇതാ പടച്ചവനറിഞ്ഞവന്റെ കൽവിലില്ലാതാണ് അരിമികളുടെയും ഔലിയാക്കളുടെയും കൽവ് സഹോദരന്മാരെ. കാരണം ഉദ്ദേശിച്ചത് നടക്കുമെന്ന് ഉദ്ദേശിക്കാതെ നടക്കില്ല. അവനെ കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ചു, എനിക്ക് തരാൻ അള്ളാഹുവിന്റെ കതിരാവിനില്ലാഞ്ഞിട്ടല്ല, അവനെനിക്ക് തരാഞ്ഞിട്ടാണ്. അതുകൊണ്ട് അദ്ദേഹമായ മനുഷ്യന്റെ ആയുധം അത് അള്ളാഹുവിനോട് ഹാജികലാണ്. കൊടുത്ത റബ്ബിനോട് എനിക്കും ചോദിക്കാമല്ലോ, അവന് കിട്ടുന്നതിൽ എനിക്ക് അസൂയയില്ല, ഉണ്ടാവുകയില്ല. റബ്ബിനെ അറിഞ്ഞവൻ അസൂയ ഉണ്ടാകില്ല. ഇങ്ങനെ മനുഷ്യന്റെ കൽവിൽ ഉണ്ടാകുന്ന മുഴുവൻ രോഗങ്ങളും അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അവനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനില്ലെന്ന തത്വം സ്വീകരിക്കുന്നതോടെ നീങ്ങിപ്പോയി. ഇനി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ഉണർത്തട്ടെ, അള്ളാഹുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയണം. അതറിയാനുള്ള മാർഗം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും പഠിപ്പിച്ചതനുസരിച്ച് മഹാന്മാരായ അയ്മത്തുകൾ അവരെ എല്ലാവരും അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെയാണോ പഠിപ്പിച്ചിരിക്കുന്നത് അതുപോലെ അറിയുക എന്നതാണ്. അതല്ലാതെ നമുക്ക് ചിന്തിച്ചിട്ട് അള്ളാഹുവിനെ അറിയാൻ ശ്രദ്ധികളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ അള്ളാഹു ഉണ്ട് എന്ന് അറിയാൻ കഴിയും. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മൾ അതുകൊണ്ടാണ് കുറിച്ച് ചിന്തിക്കുക, സിദ്ധാവിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നാണ് നിർദ്ദേശം. ഞാൻ സാന്ദർഭികമായി ഉണർത്തുക മാത്രം ചെയ്യുന്നു. ഞാൻ ഒരാഴ്ച മുമ്പ് ഒരു സ്ഥലത്തുനിന്ന് വാങ്ങ് പറയുക അല്ല, എല്ലാത്തും പരന്നു കിടക്കുകയാണ് ചിലർ വിശ്വസിക്കുന്നത്, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെയുണ്ട്, അങ്ങനെ ഇവർക്ക് ഒരു ധാരണ. ഞാനതിപ്പോ വിശദീകരിച്ചതില്ല, മുമ്പൂടെ പറഞ്ഞോ ഇല്ല എന്നോ എനിക്കറിയില്ല. മുമ്പൊരിക്കലും നമ്മുടെ കേരള നിയമസഭയിൽ ഒരു ചർച്ച ഉണ്ടായി. അതായത് കൊറേ പടച്ചവന്മാരെ കട്ടുപോയി, പടച്ചവന്മാരെ കട്ടുപോയി തന്നെ കുറെ വിഗ്രഹങ്ങൾ കട്ടുപോയി. ഒന്നിന്റെയും വെള്ളിയിലെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി, അത് കള്ളന്മാര് കട്ടണ്ടേ കട്ടണ്ടേ. ദൈവത്തിന് കട്ടം പോകുമ്പോ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, ദൈവത്തിന് പോലീസുകാർ കാവലിക്കണ്ടി വന്നിക്കണ്ടി വന്നിക്കണ്ടി. അങ്ങനെ ദൈവങ്ങളെ കട്ടുപോകുന്ന സമയത്ത് നിയമസഭയെ ചർച്ച വന്നു. നിയമസഭയിൽ അങ്ങനത്തെ കാര്യം ചർച്ചയില്ല, കേരള നിയമസഭയിൽ ചർച്ച വന്നു. എന്റെ ചെറുപ്പത്തിലുള്ള ഒരു ഓർമ്മയാണ്, ഒരു 10 രൂപ അങ്ങനെ വലിയ ചർച്ച വന്നപ്പോ ഒരാള് പറഞ്ഞു, എം എൽ എമാരെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, സദസ്സിലില്ലാത്ത ആൾ പറ്റി ചർച്ച ചെയ്യാൻ പാടില്ല, സദസ്സിലില്ലാത്ത ആൾ പറ്റി ചർച്ച ചെയ്യാൻ പാടില്ല. വേറൊരു മാപ്പിള പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, അടുത്തോൻ എല്ലാ സ്ഥലത്തും ഉണ്ട്, അപ്പൊ നിയമസഭയിലുണ്ട്, അമ്മ കുടുങ്ങിയാണ്. ഇവരെ കഥയെ കയറും ചെരിപ്പുകളിലും പഠിച്ചവരുണ്ടാവില്ല. അള്ളാഹുവിന്റെ രാഷ്ട്രീയ അങ്ങനെ എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുകയാണെന്ന് വിശ്വസിക്കുന്ന ചില ആളുകളുണ്ട്, അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ അള്ളാഹു ഉണ്ട്, അവന് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെല്ലാം ഈ പരന്നെടുക്കുന്ന കുടുങ്ങിയില്ലേ, പക്ഷെ തീപ്പറ്റി വെക്കാൻ പറ്റൂ, കാരണം പഠിച്ചോണ്ടാവും. നമുക്ക് മൂത്രമൊഴിക്കാൻ പറ്റൂ, കാരണം പഠിച്ചോണ്ടാവും. ഒരു പണിയും എടുക്കാൻ പറ്റില്ല. ശ്രീ ശങ്കരാചാര്യ അദ്വൈത സിദ്ധാന്തം പഠിപ്പിച്ച വലിയൊരു ആചാര്യൻ ഉണ്ടായിരുന്നു ഇന്ത്യ. ശ്രീ ശങ്കരാചാര്യ പഠിപ്പിച്ച ആശയമാണ് എല്ലാറ്റിലും പഠിച്ചോന്റെ അംശമുണ്ട്, എല്ലാ സ്ഥലത്തും അള്ളാന്റെ അംശമുണ്ട്, പഠിച്ചോന്റെ അംശമുണ്ട്. അപ്പൊ എല്ലാറ്റിലും പഠിച്ചവന്റെ അംശയമുണ്ട് എന്ന് വിശ്വസിച്ചപ്പോ ഒരു കല്ലിന്റെ കഷ്ണം കിട്ടി, അപ്പൊ പഠിച്ചവൻ കുറച്ചായില്ലുണ്ട്, അപ്പൊ കല്ലിന്റെ പൂജിന്റെ പൂജി. ഒരു പൊന്നിന്റെ കഷ്ണം കിട്ടി, ആടെയും കുറച്ച് പഠിച്ചോണ്ടല്ലോ, അപ്പൊ അതിനെയും പൂജിനെയും പൂജി. ഇങ്ങനെ കിട്ടുന്നതിനെയൊക്കെ പൂജിക്കുന്ന ഒരവസ്ഥ വന്നത് അന്നെല്ലാടെയും പറഞ്ഞെടുക്കുന്നു എന്ന വിശ്വാസമുള്ളത് കൊണ്ടാണ്. അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? അള്ളാഹു ഉണ്ട്, അള്ളാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. സ്ഥലങ്ങളൊക്കെ അല്ല പടച്ചതാ, ഇതൊക്കെ പടക്കുന്നതിന് മുമ്പ് വന്നില്ലേ, ഉണ്ട് ഉണ്ട്. അന്ന് അള്ളാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പൊ ആവശ്യമുണ്ടോ? ഇപ്പോ ഇല്ല. അള്ളാഹുവിന് ഒരിക്കലും സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെയെന്ന് ചിന്തിക്കാൻ പാടുള്ളതുമല്ല, കാരണം എങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഇങ്ങനെയെന്ന് പറഞ്ഞിരുന്നു, ഇങ്ങനെയെന്ന് പറഞ്ഞേണ്ട നമ്മളെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? മനസ്സിനെ പടച്ച അള്ളാഹുവിനെ മനസ്സിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല. മനസ്സിനെ പടച്ച റബ്ബ, പടച്ച റബ്ബിനെ ഈ പടപ്പിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളാൻ കഴിയില്ല, അത് കഴിയില്ല. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് വിശ്വസിക്കുക, അവന് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല എന്നും വിശ്വസിക്കുക. അതാണ് അല്ലാഹു സമദ് എന്ന് പഠിപ്പിച്ചത്. സ്ഥലത്തിന്റെ ആവശ്യം വേറൊരു കൂട്ടം ഇപ്പം പുതിയതിറങ്ങിയിട്ട് അല്ല ഒരു സിംഹാസനത്തിന്റെ മോളിങ്ങനെ ഇരിക്കുകയാണ്.
അതതിനേക്കാളും വലിയ അബദ്ധമാണ്. കാരണം അന്ന് സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കാന്നൊരു ഈ സിംഹാസന ആരാ ഉണ്ടാക്കിയത്? അത് അല്ല തന്നെ. അപ്പൊ അല്ല ഇപ്പൊ ഒരു സിംഹാസനം ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ ഇരിക്കാണ്. അപ്പൊ ഇതുണ്ടാക്കുന്നതിന് മുമ്പോ പക്ഷോ ഇങ്ങനെ പിന്നെ ഇപ്പൊ എല്ലാ പറഞ്ഞോണ്ട് അത് ഇരുന്നോ? അത് പണ്ട് പറഞ്ഞോ ചെറുപ്പരാളല്ലേ, അതെത്രയും നിൽക്കാലോ? ഇപ്പൊ പറഞ്ഞൊരു വയസ്സും കാര്യമില്ലായപ്പോ ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെയാ. അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നോ നിൽക്കുകയാണെന്നോ കിടക്കുകയാണെന്നോ അള്ളാഹുവിന് സ്ഥലം വേണമെന്നോ എല്ലാ സ്ഥലത്തും പരന്നെടുക്കുകയാണെന്നോ ഇങ്ങനെയൊന്നും അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കാൻ പാടില്ല. എല്ലാ വിശേഷണങ്ങളിൽ നിന്നും അഥവാ സൃഷ്ടികൾ ഉണ്ടാകുന്ന മുഴുവൻ വിശേഷണങ്ങളിൽ നിന്നും ബാഹുസ്മാനുപതേല പരിശുദ്ധനാണോട്ടികൾക്കുള്ള ഒരു വിശേഷണവും യജമാനായ റബ്ബിനില്ല. നിന്റെ മനസ്സിൽ അള്ളാഹുവിനെ പറ്റി എന്ത് ഉദിച്ചു വന്നോ അതിന്റെ എല്ലാം എതിരാണ് എന്ന് നീ മനസ്സിലാക്കണം. നിന്റെ മനസ്സിൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. തുല്യനായോ തുല്യതയുള്ളതായോ ഒരു വസ്തുവിനെയും പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ നിന്റെ കൽവിൽ അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ സാധ്യമല്ല. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കണം. ആ അള്ളാഹുവാണ് വെള്ളം കൊടുക്കുന്നവൻ, അവനാണ് ഭക്ഷണം കൊടുക്കുന്നവൻ, അവനാണ് ഓക്സിജൻ നൽകുന്നവൻ, സർവാനുഗ്രഹങ്ങളെയും ചൊരിഞ്ഞു കൊടുക്കുന്നവൻ അവനാണോ, എല്ലാ കാവൽ കൊടുക്കുന്നവനും അവനാണോ? അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹു എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂടെ പടുത്തറപ്പുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ നാട്ടിൽ ഇവിടെയൊക്കെ പരന്നു കിടക്കുന്നു എന്നല്ല. അള്ളാഹു നമ്മൾ എവിടെയായാലും അള്ളാഹുവിന്റെ സഹായം നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹുവിന്റെ അറിവ് നമ്മുടെ കൂടെയുണ്ട്, അള്ളാഹുവിന്റെ കാവൽ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ നമ്മൾ എവിടെയായാലും അള്ളാഹുവിന്റെ കാവലുണ്ട്, അള്ളാഹുവിന്റെ സഹായമുണ്ട്, അള്ളാഹുവിന്റെ ഇൽമുണ്ട്, അറിവുണ്ട് എന്ന നിലക്കല്ലാതെ അള്ളാഹുവിന്റെ നാട്ടിൽ പരന്നു കിടക്കുന്നു എന്ന് വിശ്വസിക്കാൻ പാടില്ല. ഇത് സാന്ദർഭികമായി പലരും തെറ്റിദ്ധരിച്ചൊരു വിഷയമായതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ സഹോദരന്മാരെ. രണ്ടാമത് വഹന്ന മുഹമ്മദ് റസൂലുള്ളാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പറഞ്ഞേറ്റ വ്യക്തിയാണെന്ന വിശ്വാസം. ഇൽമിൽ നിന്ന് ആ വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടതാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു പറഞ്ഞേറ്റ വ്യക്തിയാണെന്ന് മനുഷ്യനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ നബി അവൻ സ്നേഹിക്കുന്നതിന് പിന്നെ അതിരില്ല. കാരണം കുടിക്കാൻ വെള്ളം തരുന്ന അള്ള ഒരാളെ പറഞ്ഞേറ്റതാണ്, ഭക്ഷണം തരുന്ന അള്ളാഹു ഒരാളെ പറഞ്ഞേറ്റതാണ്. ആ പറഞ്ഞേറ്റ അള്ളാഹു യജമാനൻ പറഞ്ഞേറ്റ വ്യക്തിയാകുമ്പോൾ എത്രയാണ് ബഹുമാനിക്കുന്നത്, എത്രയാണ് സ്നേഹിക്കുന്നത് എന്നതിന് പരിധിയില്ല. അങ്ങേയറ്റ സ്നേഹവും അങ്ങേയറ്റ ബഹുമാനവും എന്ന് പറഞ്ഞാൽ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിയും സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തന്നെ തന്നെ. ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പറഞ്ഞേറ്റ വ്യക്തിയാണെന്ന് വിശ്വസിക്കുമ്പോൾ വന്നു കഴിഞ്ഞു. ഈ സ്നേഹം മനുഷ്യന്റെ പൽവിൽ ഉണ്ടാകണം, അത് ആ ഒരു വിശ്വാസത്തിന്റെ സമർത്ഥാണ് ഫലമാണ്. സഹോദരന്മാരെ, ഞാനത് വിശദീകരിക്കുന്നില്ല. അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പറഞ്ഞേ പറഞ്ഞേ ഒരാള് ഒരാള് ഉസ്താദ് ഒരാളെ പറഞ്ഞേറ്റാൽ ഉസ്താദിനോട് വലിയ ബഹുമാനമുള്ള മകനുള്ള മഹിഷ്യന്മാരാണെങ്കിൽ ഉസ്താദ് പറഞ്ഞേറ്റ ആൾക്ക് എല്ലാ ഉസ്താദിയും ചെയ്തു. ഒരു സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് യജമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആല അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടിമകളിലേക്ക് പറഞ്ഞേറ്റോ ആ നബിയെ വല്ലവനും കുറ്റം പറയുന്നതോ തരം താഴ്ത്തുന്നതോ ബഹുമാനം കുറക്കുന്നതോ കണ്ടാൽ അവനോട് അങ്ങേയറ്റ വെറുപ്പുണ്ട് എന്നത് അല്ലാഹുവിനുള്ള വിശ്വാസമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനമാണ്. ഇപ്പൊ ദുനിയാവിന്റെ കാര്യത്തിൽ വെറുതും വെറുതും പോയതാറൊക്കെ പക്ഷന്മാർക്ക് ദീനിന്റെ കാര്യത്തിൽ അങ്ങനെ തോന്നുന്നില്ല. ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇന്നാളൊരു ദിവസം ഞാനിങ്ങനെ ഒരു പീഡിയിലിരിക്കുമ്പോ ഒരാള് അയാള് തൊട്ടടുത്ത ഊരിലൊരു കല്യാണം ഈ കല്യാണത്തിന് പോവാതെ ഇയാൾ ഇങ്ങനെ അപ്പൊ ഇയാൾ മൂത്ത മോനെ ഇങ്ങോട്ട് ഞാൻ ചോദിച്ചല്ലാന്ന് നിങ്ങളെ തൊട്ട പേർക്ക് കല്യാണം ഉണ്ടായിട്ട് ഞങ്ങൾ പോയി. ഞാനാണ് പോയിട്ട് മകനെ
ഞാൻ ഒരേ നമ്മുടെ കുട്ടി പറമ്പത്ത് ചവിച്ചില്ല. ഇയാൾക്ക് ഭയങ്കര ഇയാൾക്ക് പറയുമ്പോ പറമ്പത്ത് എന്റെ പറഞ്ഞ ഒരൊറ്റ കുട്ടിയിട്ട് വിട്ടൂല വിട്ടൂല എന്ത് കുടുംബാ പഠിച്ചത്? ഞാൻ ചോദിച്ചു എന്താ നിങ്ങളോട് അയാൾ ചെയ്യാൻ എന്നോട് എന്നോട് വിചാരങ്ങൾ ഞാന് ഞാനോ എന്ന് ഒരു സ്ഥലത്ത് നിന്ന് രണ്ട് തെങ്ങിന്റെ തൈ തൈ വളരെ വിഷമിച്ചിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് ഒരു 25 rupees ഒരു തൈക്ക് ഞാൻ കൊടുത്തിയ വില ഇന്ത്യന്റെ 25 എന്നിട്ടോ അത് കൊണ്ടുവന്ന് രണ്ട് തൈ ഞാൻ എന്റെ പറമ്പത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നട്ട് പൊടിപ്പിച്ച് വളർത്തി അങ്ങനെ കൊണ്ട് വളവല്ലോ അങ്ങനെ തൈക്ക് ഒരു 4 ഇലവൻ നിശ്ചയിച്ചിട്ട് ഈ 4 ഇലവന്നപ്പോ ഇവൻ ഒരു ദിവസം എന്റെ പൈൻ അങ്ങനെ തന്നെ പശുവിനെ കഴിച്ച കിട്ടു അങ്ങനെ പശുവിനെ അഴിച്ചു കഴിഞ്ഞപ്പോ ഇവന്റെ പശു കയറിയിട്ട് എന്റെ രണ്ട് തൈന്റെ ഓരോ ഇല ഇല കടിച്ച കുറിച്ച് നിങ്ങൾ ഞാൻ ഇവനോട് വിളിച്ചിട്ട് ചോദിച്ചു എല്ലോട് ഇഞ്ഞിന്റെ പണി കഴിപ്പിച്ചത് ഇതിന്റെ പശുവിനെ എടുത്തിട്ട് എന്റെ രണ്ട് തൈ എത്ര അധ്വാനിച്ചിട്ടാക്കിയതാ ഞാൻ രണ്ട് ഓല അത് ഓല അതിന്ന് വിശപ്പിച്ചു കളഞ്ഞല്ലോ. അപ്പൊ ഇവൻ എന്നോട് സാരയില്ല രണ്ട് ഓല അല്ലേ ഇത് ഓന്റെ കല്യാണത്തിന് പോലെ എന്നോട് എന്നെ നോക്കണ്ട മനുഷ്യന്മാരായി ഞാൻ വിചാരിക്കുന്ന ദുനിയാവിന്റെ കാര്യത്തെക്കാൾ ഒരു വെറുപ്പ് നോക്ക് രണ്ട് ഓലന്റെ രണ്ട് തൈന്റെ രണ്ട് ഓല പോലെയുള്ള ഈ കാക്ക ഞാനും കൂടി ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് അങ്ങോട്ട് അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് ചങ്ങായി ചങ്ങായി താടിയൊന്നും പക്ഷേ മൂന്ന് 20 ഉള്ള തറാവി എട്ടാക്കണോ ഇങ്ങനെ പ്രസംഗിച്ച മനുഷ്യന്റെ അപ്പാട് ഞാൻ എന്നെ കണ്ടപ്പോ ഇവൻ അസലാമലൈക്കും ഞാൻ പറഞ്ഞു കൂടി അങ്ങായി അങ്ങായി അപ്പൊ ഈ കാക്ക വേഗം പോയിച്ച് എന്താ ഞാൻ ഇയാളോട് ഇയാൾ എന്നോട് ഞാൻ നിങ്ങൾ അയാൾക്ക് സലാം മടക്കാൻ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തേ മറ്റേ കല്യാണത്തിന് അതെന്റെ രണ്ട് തൈന്റെ ഓല നിന്നിട്ട് ഞാൻ പറഞ്ഞു യോ കാക്ക അങ്ങക്ക് കേങ്ങണോ നിങ്ങൾ രണ്ട് തൈന്റെ ഓലക്ക് വല്ലാത്ത വില ഉണ്ടല്ലേ. എന്നാൽ എന്റെ യജമാനനായ റബ്ബും എന്റെ യജമാനനായ റബ്ബ് പറഞ്ഞേറ്റ ഹബീബായ തങ്ങളും എനിക്ക് പഠിപ്പിച്ച നിസ്കാരത്തിന് നിങ്ങളെ തൈന്റെ ഓലയേക്കാൾ എനിക്ക് വിലയുണ്ട് നിന്റെ ദുനിയാവ് മുഴുവനത്തെക്കാളും വിലയുണ്ട് ആ 20 റക്അത്തുള്ള നിസ്കാരത്തിന്റെ 12 റക്അത്ത് വെട്ടി മാറ്റിയിട്ട് നിനക്ക് കൽവിലൊരു വെറുപ്പുമില്ല അല്ലേ നിന്റെ തെങ്ങിൻ തൈന്റെ രണ്ട് ഓലക്ക് എന്ത് വിലയാണ് അതൊരു പശുവിനെ കൊണ്ട് തുന്നിച്ചത് കൊണ്ട് കല്യാണത്തിന് പോകുന്നില്ല കണ്ടാമുണ്ടെന്നില്ല അതേ സമയത്ത് നിസ്കാരത്തിന്റെ 12 റക്അത്ത് വെട്ടി ഉരുട്ടിയിട്ട് മുറിച്ചിട്ട് ഒരു വെറുപ്പും നിന്റെ കൽവിലില്ല ദുന്യാവിന്റെ കാര്യത്തിലുള്ള വെറുപ്പ് ദുന്യാവിന്റെ കാര്യത്തിലുള്ള ഈർഷ്യത അഹ്റത്തിന്റെ കാര്യത്തിലും ദീനിന്റെ കാര്യത്തിലും ആ വില കാണുന്നില്ല. സഹോദരന്മാരെ ഞാൻ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം ഒരാള് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ക്ഷീണം തോന്നിയിട്ട് തറാവി നിസ്കരിക്കുമ്പോ 2 റക്അത്ത് നിസ്കരിച്ച് ക്ഷീണം തോന്നിയിട്ട് അയാൾ എഴുന്നേറ്റ് പോയാൽ അയാൾ ഒരു മോശക്കാരനല്ല അയാൾ 2 റക്അത്ത് നിസ്കരിച്ച ഒരാളാണ് അയാൾ അതെങ്കിലും ചെയ്തല്ലോ തീരെ നിസ്കരിക്കാത്തവരില്ലേ. വേറെ ഒരാൾക്ക് ക്ഷീണം തോന്നിയിട്ട് 4 റക്അത്ത് നിസ്കരിച്ചിട്ട് പോയാൽ അവൻ കുറ്റക്കാരനല്ല അവന് 4 കൂലി കിട്ടും. അതേ സമയത്ത് 20 റക്അത്ത് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാൾ 4, 5, 6, 8, 10, 12, 16, 16, 18 നിസ്കരിച്ചാൽ നിസ്കരിച്ചതിന്റെ കൂലി കിട്ടും അവനൊരു മോശക്കാരനെന്ന് പറഞ്ഞുകൂടാ. അതേ സമയത്ത് 20 റക്അത്തുള്ള തറാവീഹ് 8 മാത്രമേ നിസ്കരിക്കാൻ പാടുള്ളൂ 8 മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് 4 മദ്ഹബിന്റെ ഇമാമീങ്ങളും സ്ഥിരീകരിച്ച 20 റക്അത്തിനെ നിശിതമായി വിമർശിക്കുന്നവൻ അല്ലാഹുവിന്റെ ദീനിന്റെ ഓല മുറിച്ചവനല്ല റബ്ബിന്റെ ദീനിന്റെ കഷ്ണം മുറിച്ചു മാറ്റിയവൻ തന്നെ. അവനോട് കൽവിന്റെ ഉള്ളിൽ വെറുപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് 4 മദ്ഹബിന്റെ ഇമാമികളും സ്ഥിരീകരിച്ച 20 റക്അത്തിനെ നിശിതമായി വിമർശിക്കുന്നവൻ അല്ലാഹുവിന്റെ ദീനിന്റെ ഓല മുറിച്ചവനല്ല റബ്ബിന്റെ ദീനിന്റെ കഷ്ണം മുറിച്ചു മാറ്റിയവൻ തന്നെ. അവനോട് കൽവിന്റെ ഉള്ളിൽ വെറുപ്പ് വേണം വേണം. അതുപോലെ അള്ളാഹുവിന്റെ ദീന് മാറ്റി മറിക്കുന്ന മുഴുവൻ ആളുകളോടും കൽവിന്റെ ഉള്ളിൽ വെറുപ്പ് വേണം. അത് ഈമാനിന്റെ ലക്ഷണമാണ്. അതേ സമയത്ത് തൈക്കിന്റെ ഓലക്കുള്ള വില ദീനിനെ നീ കൽപ്പിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാകലമ്പഴാണ്. സഹോദരന്മാരെ ഞാനത് നീട്ടി പറയുന്നില്ല പറഞ്ഞു വന്നത് വന്നത് വെറുപ്പും സ്നേഹവും ഒക്കെ അതിന്റെ മാനദണ്ഡം ദീനായിരിക്കണം. ദീനിന് വേണ്ടി സ്നേഹിക്കണം, ദീനിന് വേണ്ടി വെറുക്കണം. അതാണ് ഈമാനിന്റെ ലക്ഷണം.
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അല്ലാഹുവിന്റെ കാര്യത്തിലുള്ള സ്നേഹം അല്ലാഹുവിന്റെ കാര്യത്തിലുള്ള വെറുപ്പ് അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള അമലാണ്. സ്നേഹമില്ലാത്തവൻ ഈമാനില്ല എന്നിരുന്നു സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കണം, അതില്ലാത്തവന് ഈമാനില്ല. അപ്പൊ ഈമാനിന്റെ ലക്ഷണമാണ്. അങ്ങനെ വരുമ്പോൾ സ്നേഹിക്കേണ്ട വ്യക്തികളെ മാത്രം സ്നേഹിച്ചാൽ പോരാ. ഞാൻ വിശദീകരണം നീട്ടുന്നില്ല സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്നതിൽ പെട്ടത് തന്നെയാണ് നബിയോടുള്ള സ്നേഹം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഭാരതത്തിനോട് സ്നേഹം, നബിയുടെ നാട്ടിനോടുള്ള സ്നേഹം, നബി തങ്ങൾ നിസ്കരിച്ച പള്ളിയോടുള്ള സ്നേഹം, നബി തങ്ങൾ കിടക്കുന്ന സ്ഥലത്തോടുള്ള സ്നേഹം, നബിയുടെ കുടുംബങ്ങളായ തങ്ങന്മാരോടുള്ള സ്നേഹം, നബിയുടെ അനന്തരക്കാരായ ആലിമീങ്ങളോടുള്ള സ്നേഹം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരായ മിസ്കീന്മാരോടുള്ള സ്നേഹം, നബി തങ്ങൾ ജീവിച്ചതുപോലെ യതീമായി ജീവിക്കുന്ന യതീം കുട്ടികളോടുള്ള സ്നേഹം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അതുപോലെ നബി തങ്ങൾ എന്തിനെയൊക്കെ സ്നേഹിച്ചോ അതിനെ മുഴുവനും സ്നേഹിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് സ്നേഹിച്ച മാസമാണ് പരിശുദ്ധ റമളാൻ. അതുകൊണ്ട് തന്നെ അവിടുന്ന് കാന ഏറ്റവും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന വ്യക്തിയും ഏറ്റവും കൂടുതൽ ഔദാര്യം ചെയ്യുന്ന വ്യക്തിയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ വാജിവതുമായ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ഏറ്റവും കൂടുതൽ സദഖ വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മാസം റമദാനാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബിതങ്ങളെ കണ്ടുമുട്ടുന്ന സമയം അഥവാ റമദാനിൽ അല്ലാഹുവിന്റെ റസൂലിനടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നു. എന്നിട്ട് നബിതങ്ങൾ ജിബ്രീൽ അലൈഹി സ്വലാമിന് അന്ന് വരെ ഓതി കൊടുത്ത ഖുർആന് അങ്ങോട്ട് ഓതി കേൾപ്പിക്കുന്നു. ജിബ്രീൽ അലൈഹി സ്വലാം അത് കേൾക്കുന്നു. ജിബ്രീൽ അലൈഹി സ്വലാം ഖുർആൻ ഓതുന്നത് നബിതങ്ങൾ കേൾക്കുന്നു. ആ നിലക്ക് ഖുർആനുമായി ബന്ധപ്പെടുന്ന സമയം ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ റസൂല് ഗുണങ്ങൾ വർദ്ധിപ്പിക്കുന്ന സമയമാണ്. എന്നാൽ അവസാനത്തെ പത്തിലേക്ക് നബിതങ്ങൾ കയറിക്കഴിഞ്ഞാൽ അതാ അവിടുന്ന് അരയും തലയും മുറുക്കി ഇറങ്ങിപ്പോയി പള്ളിയിൽ കാഫിരെ കരുതിയിരിക്കുന്നു. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുന്നു, സദഖകൾ വർദ്ധിപ്പിക്കുന്നു, അങ്ങനെ സൽക്കർമ്മങ്ങൾ ധാരാളമായി അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് റമദാനിലെ യാത്രയാക്കുന്ന സമയത്ത് വളരെ ആദരവോടെ സ്നേഹത്തോടെ യാത്രയാക്കുന്നു. ഇതേ സമയത്ത് റമദാൻ വന്നു. റമദാന് തമ്മിൽ ഇവിടെ പറയാൻ പോകുന്നു. അല്ലാഹു റമദാൻ ശരീഫിൽ പൊരുത്തപ്പെട്ടവരിൽ നമ്മെ മുഴുവനും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ മുഖ്യനീകളെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഞാൻ ചോദിക്കുന്നു, പരിശുദ്ധ റമദാൻ വന്നപ്പോൾ പാതിരക്കെഴുന്നേറ്റ് തഹജ്ജുദ്ധരിച്ച മുഖ്യനീകൾ ഈ മജ്ലിസിലില്ലേ? ഖുർആൻ ഓതിയ മുഖ്യനീകളില്ലേ? ദിക്ര് വർദ്ധിപ്പിച്ച മുഖ്യനീകളില്ലേ? 21, 22, 23, 25, 27, 29 രാവുകൾ ലൈലത്തുൽ ഖദ്റാകാൻ വളരെ സാധ്യതയുള്ള രാത്രികളാണ്. ആ രാത്രികൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ബഹുമാനപ്പെട്ട ആയിച്ച നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നബിയേ, ലൈലത്തുൽ ഖദ്റാണെന്ന് എനിക്കൊരു രാത്രിയെ കുറിച്ച് ബോധ്യം വന്നാൽ ഞാൻ എന്ത് ചെയ്യണം? നബിയേ, ിതങ്ങളുടെ മറുപടി അയച്ചാ, നീ ലൈലത്തുൽ ഖദ്റാണെന്നൊരു രാത്രിയെ കുറിച്ച് ബോധ്യം വന്നാൽ നീ വർദ്ധിപ്പിച്ചോ. അല്ലാഹുവേ, നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്, എനിക്ക് നീ വിട്ടുവീഴ്ച ചെയ്യണം റബ്ബേ. ഇതിനെ നീ വർദ്ധിപ്പിച്ചു ആയിഷാ.
أشرف الخلق طه محمد رسول الله صلى الله عليه وسلم തങ്ങൾ പഠിപ്പിച്ചത് ആയിഷ ബീവിയെയാണ്. സഹോദരന്മാരെ, ജീവിതത്തിൽ ഹറാമ് ചെയ്യുന്ന പെണ്ണല്ല, മുടിയും കാണിച്ച് നടക്കുന്ന പെണ്ണല്ല, അന്യപുരുഷന്മാരെ മുന്നിലിറങ്ങുന്ന പെണ്ണല്ല, നിസ്കാരം കഥാക്കുന്ന പെണ്ണല്ല, കളവ് പറയുന്ന നാവിന്റെ ഉടമയല്ല, ദീപത്ത് പറയുന്ന ചിന്തയുള്ളവരല്ല, നിവിധങ്ങളെ പ്രിയവത്തിയാണ്, മകളാണ്, ലോകത്തിൽ ഇൽമത്തിച്ചു കൊടുത്ത മഹതിയാണ്, നബിതങ്ങൾക്ക് സ്വർഗത്തിൽ ഭാര്യയായി നിൽക്കുന്ന യജമാനായ റബ്ബിലോട് ചോദിക്കാൻ പറഞ്ഞത് എന്താണ്? റബ്ബേ വിട്ടുവീഴ്ച ചെയ്യണം, റബ്ബേ വിട്ടുവീഴ്ച ചെയ്യണം, റബ്ബേ തെറ്റുകൾ ജീവിതത്തിൽ കൊണ്ടുവരാത്ത മഹതിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹക്ക് നിർദ്ദേശം റബ്ബിനോട് മാപ്പു ചോദിച്ചു ആയിഷ. اللهم انك عفو تحب العفو فاعف عني. ചോദിക്കട്ടെ, ഈ ദിക്ര് വർദ്ധിപ്പിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിലില്ലേ? എന്റെ ശരീരത്തോട് ഞാൻ ചോദിക്കണം, നമ്മൾ ഓരോരുത്തരും അവനവന്റെ ശരീരത്തോട് ചോദിക്കണം. റമദാൻ വന്നതിന് ശേഷം എന്ത് സമ്പാദിച്ചണോ, കുറെ നോമ്പ് തുറന്ന എന്ന നിലയ്ക്ക് കുറെ ഭക്ഷണം ഉണ്ടാക്കിയതിനെ കുറിച്ചല്ല ചോദ്യം, ആതിരക്ക് കുറെ ഭക്ഷണം നിർമ്മിച്ചതിനെ കുറിച്ചല്ല ചോദ്യം. ആഹുറത്തിന് വേണ്ടി റമദാൻ വന്നപ്പോ അല്ലാതെ വിചാരിച്ച മാസം എന്ന നിലക്ക് എന്ത് സമ്പാദിച്ചു? വെള്ളിയാഴ്ച രാവ് ഒരുപാട് കഴിഞ്ഞില്ലേ? ഏതെങ്കിലും ഒരു രാത്രിയിൽ ഒറ്റയ്ക്ക് നിന്ന് യജമാനായ റബ്ബിനോട് ചെയ്തുപോയ ദോഷങ്ങൾക്ക് മാപ്പ് ചോദിച്ച് കണ്ണിൽ നിന്ന് രണ്ടിച്ച് കണ്ണിനീരൊലിപ്പിച്ച് ഈ ബഹുമാനപ്പെട്ട രാത്രികൾ ആചരിച്ചിട്ടുണ്ടോ? റബ്ബിനോട് ചോദിച്ച് വാങ്ങിയിട്ടുണ്ടോ? റബ്ബിനെ കൊണ്ട് ദോഷങ്ങൾ മാപ്പ് ചെയ്യിച്ചിട്ടുണ്ടോ? ഓരോ മനുഷ്യനും അവരവരുടെ പല്ലിനോട് ചോദിക്കണം. മറുപടി ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ തൊട്ടടുത്തിരുന്നതാ വയറു നിൽക്കുന്നു, നിന്റെ തൊട്ടടുത്തിരുന്നതാ ദിക്രി നിൽക്കുന്നു, അതിൽപ്പെട്ട പല ആളുകളും ഒരുപാട് കരഞ്ഞവരുണ്ട്, ഒരുപാട് കുർആനോദിയവരുണ്ട്, ഒരുപാട് ദിക്രി ചൊല്ലിയവരുണ്ട്, ഒരുപാട് രചിക്കാതിരുന്നവരുണ്ട്, ധാരാളം സദപ്പതയിൽ ആഹ്റത്തിൽ സമ്പാദിച്ചവരുണ്ട്. അവര് റബ്ബിന്റെ ഹദറത്തിലെത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞിടോ, ഇതാ كنتم ترهل بذات من الثقاء ولا قيت بعد الموت من قد ذبدا ആഹ്റത്തിനു വേണ്ടി മരണത്തിന് വേണ്ടി തയ്യാറ് ചെയ്യാതെ നീ മരണത്തിന്റെ യാത്ര നടത്താൻ ഒരുങ്ങിയാൽ ആഹ്റത്തിനു വേണ്ടി ധാരാളം സമ്പാദിച്ച മുഖിനീകൾ ആഹ്റത്തിൽ അവരെ സമ്പാദ്യവുമായി വരുന്നത് നീ കണ്ടുമുട്ടുമ്പോൾ ഏറ്റവും കേരിക്കുന്ന സമയം അതാ സമ്പാദിച്ച ദിക്ര് ചൊല്ലിയവർ, സലാത്തി ചൊല്ലിയവർ, ഖുർആനോദിയവർ, തൗബ ചെയ്തവർ, റബ്ബിനോട് മാപ്പ് പറഞ്ഞവർ, റമദാനിൽ ഒരുപാട് സമ്പാദിച്ച മുഖിനീങ്ങൾ അതാ വരുന്നു. നമ്മളെ കൂടെ പള്ളിയിൽ ഇരുന്നവരായിരുന്നു, നമ്മളെ കൂടെ റൂമിൽ താമസിച്ചവരായിരുന്നു. അവര് സുബീക്ക് ജമാഅത്തിൽ പോകുമ്പോ നമ്മൾ കിടന്നോക്കിയതല്ലേ? അവര് ഖുർആനോദുമ്പോ നമ്മൾ ടെലിവിഷൻ കണ്ടതല്ലേ? അവര് ദിക്ര് ചൊല്ലുമ്പോൾ നമ്മൾ വീഡിയോ തുറന്നു വെച്ചതല്ലേ? അവര് നല്ലത് പറയുമ്പോൾ നമ്മൾ തുറവറഞ്ഞതല്ലേ? ധാരാളം സമ്പാദിച്ച ജനങ്ങളെ നീ ആഹ്റത്തിൽ കാണുമ്പോൾ അവിടെ വെച്ച് നീ വല്ലാതെ ഖേദിച്ചുപോയി. പറ്റിയല്ലോ, സമ്പാദിച്ചവരും പാലം കടന്നുവല്ലോ, ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നീങ്ങാൻ കഴിഞ്ഞില്ലല്ലോ.
തൊട്ടടുത്ത ആളുകൾ വാങ്ങുന്നത് കാണുമ്പോഴാണ് ഖേദം. ഈ ഖേദത്തിന് മുമ്പ് റമദാനിൽ നിന്ന് ബാക്കിയുള്ള രാത്രികളിൽ, റമദാനിൽ നിന്ന് ബാക്കിയുള്ള പകലുകളിൽ യജമാനായ റബ്ബിനോട് മാപ്പ് ചോദിച്ച് ദോഷങ്ങൾ കുറിപ്പിക്കുകയും അൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്ത് റമദാനിനെ സംതൃപ്തിയോടെ പറഞ്ഞേക്കണം സഹോദരന്മാരെ. അതിന് അല്ലാഹു സാധുക്കളായ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തിനാണ് റമദാൻ അല്ലാഹു തന്നത്? എന്തിനാണ് ലൈലത്തുൽ ഖദ്ർ തന്നത്? അതല്ല തങ്ങളോടുള്ള ബഹുമാനം, നബിതങ്ങളോടുള്ള സ്നേഹം കൊണ്ട് യജമാനായ റബ്ബ് ആ നബിയുടെ ഉമ്മത്തുകൾക്ക് മാപ്പ് കൊടുക്കാൻ വേണ്ടി തന്ന രാത്രികൾ, ആ ഉമ്മത്തുകളെ നരകത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വച്ചിരിക്കുന്ന രാത്രികൾ, ആ രാത്രികൾ റബ്ബിങ്ങനെ ചോദിക്കുന്ന നിങ്ങൾ മാപ്പ് ചോദിക്കുന്നുണ്ടോ? അടിമകളെ മാപ്പ് തരാമല്ലോ, എന്നോട് നിങ്ങൾ ചോദിച്ചോ, തരാമല്ലോ എന്ന് യജമാനായ റബ്ബ് പാപികളായ നമ്മോട് ഇങ്ങനെ ചോദിച്ചിട്ട് നമ്മളത് കേൾക്കാത്ത പോലെ ഒരൊറ്റ ദിവസവും ചെയ്തു പോയ ദോഷത്തിന് തൗബ ചെയ്തില്ല, ഒരു ദിവസവും റബ്ബിനോട് കേറിച്ച് മടങ്ങിയില്ല. റമദാനങ്ങ് കഴിഞ്ഞു പോയാൽ അടുത്ത റമദാനിലേക്ക് ബാക്കി വരുമെന്നതിന് വല്ല ഗ്യാരണ്ടിയുമുണ്ടോ? അതുകൊണ്ട് ഓരോ രാത്രി മനസ്സിലാക്കണം, എന്റെ ജീവിതത്തിലുള്ള അവസാനത്തെ രാത്രിയാകാൻ മതി, ഇതെന്റെ അവസാനത്തിലുള്ള വെള്ളിയാഴ്ച രാവാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് എനിക്ക് അഥവാ റമദാനിലൊരു വെള്ളിയാഴ്ച എന്റെ യജമാനിലേക്ക് കൈകീർത്താൻ ഭാഗ്യം കിട്ടിയില്ലെങ്കിലോ എന്ന നിലയ്ക്ക് ഈ രാത്രിയിൽ തന്നെ ഒറ്റയ്ക്ക് ആരും കാണാതെ ഇരുന്ന് ചെയ്തു പോയ ദോഷങ്ങൾക്ക് മാപ്പ് ചോദിക്കണം സഹോദരന്മാരെ. റഹ്മാനായ മാപ്പ് നൽകുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ മുഴുവനും ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വർഗം ചിന്തിച്ചുകൊണ്ട് ജീവിക്കുകയും സ്വർഗത്തിന് വേണ്ടി മരിക്കുകയും ചെയ്ത മഹാന്മാർ, അവര് സ്വർഗത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന സമയത്ത് ദൂരെ നിന്നിട്ട് അതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഖേദിച്ചത് കൊണ്ട് ഫലമുണ്ടാകുന്നതല്ല. കബറിലെത്തിയിട്ട് യജമാനായ റബ്ബിന്റെ ശിക്ഷകൾ അനുഭവിക്കുമ്പോൾ ആലോചിച്ചിട്ട് ഫലമുണ്ടാകുന്നതല്ല. റബ്ബിനോട് മാപ്പ് ചോദിക്കണമെന്ന് പറയുമ്പോ ഇതാ ശൈത്താന് നിയന്ത്രിക്കുന്ന എന്റെ തൽവിൽ ചിലപ്പോ തോന്നും, ഞാൻ കൃത്യത്തിൽ നിസ്കരിക്കലില്ലേ, ഞാൻ നോമ്പെടുത്തിട്ടില്ലേ, ഞാൻ സദഖ ചെയ്തിട്ടില്ലേ, ഞാൻ ദീനിന്റെ കാര്യം പറഞ്ഞു ചെയ്തില്ലേ, ഞാൻ എന്തിനാണ് റബ്ബിനോട് മാപ്പ് ചോദിക്കുന്നത്? എടോ ഏറ്റവും കൂടുതൽ മാപ്പ് ചോദിച്ചിട്ടുള്ളത് മഹാനായ ഞാനൊരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 70 പ്രാവശ്യം അല്ലെങ്കിൽ 100 പ്രാവശ്യം യജമാനായ റബ്ബിനോട് എന്റെ ദോഷം പുറത്തു തരണമെന്ന് പറയുന്നുണ്ടേ ഉമ്മത്തുകളെ. ഒരു തെറ്റ് ചെയ്യാത്ത സൽക്കർമ്മത്തിൽ മുഴുകിയിരിക്കുന്ന والنجمين هوا ما ضل صاحبه وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى. ഒരു തെറ്റും ജീവിതത്തിൽ ചെയ്തിട്ടില്ല, തെറ്റിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. ആ നിലക്കുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാനോട് മാപ്പ് ചോദിക്കുന്നു ദിവസേന 70 പ്രാവശ്യം 100 പ്രാവശ്യം, തെറ്റ് എത്രയാണ് ചെയ്തതെന്നതിന് കണക്കില്ലാത്ത അവിടുത്തെ ഉമ്മത്തുകളായ നമുക്ക് യജമാനായ റബ്ബിനോടൊന്ന് മാപ്പ് ചോദിച്ചുകൂടെ? നല്ല നല്ല രാത്രികൾ വരുമ്പോ ഒറ്റക്കിരുന്ന് റബ്ബിനോടൊന്ന് കരഞ്ഞ് തൗബ ചെയ്തുകൂടെ? അതിനു വേണ്ടി ഇന്നത്തെ രാത്രി ഉപയോഗപ്പെടുത്തണമെന്ന് എന്റെ അമ്മാർത്താകുന്ന തടിയോടും നിങ്ങളോടും ഈ സമയത്ത് അവസാനമായി ഉണർത്തുന്നു. റബ്ബ് യജമാനാണ്, നമ്മൾ അടിമകളാണ്. നമ്മെ എല്ലാവരെയും പടത്തറപ്പ് ചിപ്പിച്ചാൽ അവൻ ചെയ്യുന്നത് അവന്റെ നീതിയാണ്, അക്രമമല്ല. ഉടമ്പടനായ റബ്ബ് എന്ത് ചെയ്താലും നീതിയാണ്. അതേ സമയത്ത് സാധുക്കളായ നമ്മെ മുഴുവനും അല്ലാഹു തആല മുഴുവൻ ദോഷവും വിട്ട് മുഹപ്പ് നൽകിക്കൊണ്ടെങ്കിൽ വിട്ടാൽ റബ്ബിനോടൊരാൾ ചോദിക്കാനുമില്ല. അല്ലാഹു ആ നിലക്ക് സാധു
സാധുക്കളായ നമ്മെ മുഴുവനും മാപ്പ് നൽകുമാറാകട്ടെ, നമ്മെ മുഴുവനും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരാൾ ഞാനൊരു വലിയവനാണെന്ന ധാരണ വേണ്ട, ഒരു പ്രസംഗിക്കുന്ന എന്റെ പങ്കിൽ ഞാനൊരു മുസ്ലിയാരാണെന്ന തോന്നൽ വേണ്ട, അതുപോലെ തന്നെ കേൾക്കുന്ന നമ്മൾക്കും വേണ്ട. നിങ്ങളോട് ഉപദേശിക്കാൻ ഞാൻ കൊള്ളുന്നവനല്ല സഹോദരന്മാരെ, യജമാനായ റബ്ബിന്റെ മുന്നിൽ എല്ലാം അടിമകളല്ലേ. നിങ്ങൾ കണ്ടില്ലേ ഇമാം മുഹമ്മദ് ബിനു ഹംബൽ റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് റിവായത്ത് ചെയ്യുന്നു, ബഹുമാനപ്പെട്ട സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, ബദർ യുദ്ധത്തിന്റെ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ബദർ യുദ്ധത്തിന് വേണ്ടി പോവുകയും ബദറിലേക്ക് പോകുന്ന സമയത്ത് അൻസാരികളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ റസൂലുള്ളാഹി ആഗ്രഹിക്കുമ്പോ നബി തങ്ങൾക്ക് അങ്ങേയറ്റത്തെ ആവേശം ഉണ്ടാക്കുന്ന നിലയ്ക്ക് നബിയേ, ഞങ്ങളെ ആളുകളുടെ അഭിപ്രായം വിചാരിച്ച് തങ്ങൾ ബുദ്ധിയണ്ട, തങ്ങളെ കാര്യം പറയട്ടെ, തങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചില്ലേ, തങ്ങളെ ഞങ്ങൾ വാസ്തവമാക്കിയില്ലേ, തങ്ങളെ ഞങ്ങൾ അംഗീകരിച്ചില്ലേ, ഇനി പറയട്ടെ നബിയേ, ഞങ്ങളെല്ലാവരെയും എന്നെയും എന്റെ അനുയായികളായ അൻസാരികളെയും കൂട്ടിയിട്ട് തങ്ങളെങ്ങാനും ഒരു കടലിലേക്ക് അങ്ങ് ചാടുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി തങ്ങളോടുകൂടെ ഞങ്ങളെ ശരീരം ബലവക്കാതെ ഞങ്ങൾ കടലിലേക്ക് എടുത്ത് ചാടുന്ന, ഞങ്ങൾക്ക് ഞങ്ങളെ ശരീരം പ്രശ്നമല്ല ദീന് മന്ത്രമാണ് പ്രശ്നമെന്ന് പ്രഖ്യാപിച്ചപ്പോ നബി തങ്ങളുടെ മുഖം സന്തോഷിച്ചു പോയില്ലേ. ആ മഹാനായ സഅദ് ബിനു മുഖാദ് റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽ മെമ്പറാണ്, ഉഹദീങ്ങളിൽ മെമ്പറാണ്, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു സഹാബത്തിൽ ഏറ്റവും ബഹുമാനമുള്ളവരാണോ? ഉഹദ് യുദ്ധത്തിലാണെങ്കിലോ ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല ചെയ്യപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് ഒരു ദുഷ്ടനായ മനുഷ്യൻ വിളിച്ചു പറഞ്ഞപ്പോ അത് കേട്ടിട്ട് മനസ്സ് പതറിപ്പോയ സഹാബത്ത് പലരും ഭിന്ന ഭിന്നമായി കാലിൽ ഇടറിപ്പോവുകയും മറുഭാഗത്തേക്ക് ചിന്തിച്ചു പോവുകയും ചെയ്തപ്പോ നിന്ന നൃത്തത്തിൽ അനങ്ങാതെ റബ്ബിന്റെ ദീനിന് വേണ്ടി വീരപ്പെടുത്തു നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും യുദ്ധം നടത്തുകയും ചെയ്ത ഉഹദ് യുദ്ധത്തിലും സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു മെമ്പറാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമതി ഞാൻ എന്തിനു പറയുന്നു എന്നറിയാമോ? യജമാനായ റബ്ബിന് മുഴുവനും അടിമകളിൽ തന്നെ സഅദ് റളിയല്ലാഹു ബദരീങ്ങളിൽ പെട്ടവരാണ്, ഉഹദീങ്ങളിലും പെട്ടവരാണ്. ശേഷം ഖന്ദഖ് യുദ്ധം നടന്നപ്പോൾ ആ ഖന്ദഖിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് പ്രത്യേകം സ്ഥലങ്ങൾ വിഹിതിച്ചു കൊടുത്തിട്ട് കിടങ്ങുകാൻ വേണ്ടി വിഹിതിച്ച് സ്ഥലങ്ങൾ നൽകിയപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു വികാസ് എടുത്ത് കൊത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിശന്ന് സഹിക്കാത്തതിനാൽ ഓരോ കല്ലുകൾ വയറ്റിന് വെച്ച് കെട്ടിയിട്ട് വികാസ് എടുത്ത് കൊത്തിയ കൂട്ടത്തിലും മഹാനായ സഅദ് ബിനു മുആദ് റളിയല്ലാഹു അൻഹു കൊണ്ട് നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ മുന്നിൽ പ്രവർത്തനങ്ങളാണോ? ആ സഅദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ശത്രുക്കളിൽ നിന്ന് ഒരു അമ്പ് വന്ന് ശരീരത്തിൽ തട്ടിയപ്പോൾ അതിന്റെ കാരണം കൊണ്ട് കുറെ ദിവസം കഴിഞ്ഞ് സഅദ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയി. ബദരീങ്ങളിൽ മെമ്പറാണ്, ഉഹദീങ്ങളിൽ മെമ്പറാണ്, പോരെ ഖന്ദഖ് യുദ്ധത്തിലും മെമ്പറാണ്. ആ സഅദ് റളിയല്ലാഹു അൻഹു സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു സഅദ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോഴുള്ള അവസ്ഥ എന്താണ്? സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ യജമാനായ റബ്ബിന്റെ അറിച്ച് കുലുങ്ങിപ്പോയി കേട്ടോ. അല്ലാഹു കൊടുത്ത പവറല്ലേ, അല്ലാഹു കൊടുത്ത ദറജയല്ലേ, സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചു എന്ന് കേട്ടപ്പോ അറിച്ച് എന്ന ആ വലിയ തൃപ്തി അങ്ങ് കുലുങ്ങിപ്പോയി. എന്നതിന് ഒരർത്ഥം പണ്ഡിതന്മാര് പറഞ്ഞത് അതാണ്, വേറെ ഒരർത്ഥം ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു
മരിച്ചപ്പോ ചുമന്നുകൊണ്ടിരിക്കുന്ന മലക്കുകളിൽ കുരുങ്ങിപ്പോയി. വേറെ ഒരർത്ഥം സഹദുറിയല്ലാഹു എന്നിവരെ കിടത്തിയ കട്ടിലുണ്ടല്ലോ, സഹദുറിയല്ലാഹു എന്നിവരെ ചുമക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചല്ലോ, സഹദുറിയല്ലാഹുവിന്റെ മയ്യത്ത് ചുമക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ എന്ന നിലക്ക് ആ കട്ടില് സന്തോഷിച്ചുപോയി. എല്ലാർത്ഥവും നബിയുടെ വാക്കിനുണ്ടാകട്ടെ. മരണത്തിന് അറിച്ച് കുലുങ്ങിപ്പോയി. 70,000 മലക്കുകൾ സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ കൂടെ പോകാൻ, മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കാൻ ഇറങ്ങുന്നു. ആ മഹാനായ സൈദ് റളിയല്ലാഹു അൻഹുവിനെ അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ സഹാബത്ത് ഒന്നായി കൊണ്ടുപോയി ഖബറിൽ അങ്ങ് വെച്ചു. സൈദ് റളിയല്ലാഹു അൻഹുവിനെ ഖബറിൽ വെച്ചു, മൂടുകല്ലിൽ വെച്ചു, മണ്ണ് തട്ടി മൂടി. അങ്ങനെ ഖബറിന്റെ പണിയൊക്കെ അങ്ങ് കഴിഞ്ഞപ്പോൾ മഹാനായ അശ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിങ്കൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല, സഹാബത്ത് ഖബറിങ്കൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഈ മഹാനായ സഹദ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിന്റെ കൂടെ പോയ മലക്കുകളുണ്ടല്ലോ, അവര് 70,000 മലക്കുകളും വന്ന് നിൽക്കുന്നുണ്ട്. സഹദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിൽ വെച്ചങ്ങ് പൂർത്തിയായപ്പോൾ ആ ഖബറിനടുക്കൽ നിൽക്കുന്ന അശ്റഫുൽ ഖൽഖ് താഹാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപം ഒന്ന് മാറുന്നു. റസൂലുള്ളാഹിന്റെ രൂപം മാറിപ്പോയി ഖബറിനടുക്കൽ വെച്ച് നബി തങ്ങൾ പെട്ടെന്ന് തസ്ബീഹുല്ലുന്നു. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. യജമാനനായ റബ്ബിന്റെ പരിശുദ്ധത വാഴ്ത്തുന്നു. അല്ലാഹു വളരെ പരിശുദ്ധൻ തന്നെ, അല്ലാഹുവിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നുവെന്ന് പറഞ്ഞ് അടിമയായ നബി ഉടമയായ റബ്ബിനെ പുകഴ്ത്തുന്നു. കേട്ടു നിൽക്കുന്ന സഹാബത്ത് അത്ഭുതപ്പെടുന്നു. സാധാരണ പതിവില്ലല്ലോ, എന്താണ് ഇത്? കബറിനടുക്കൽ വെച്ച് നബിയുടെ രൂപഭാവം മാറിയല്ലോ, തസ്ബീഹ് തുടങ്ങിയല്ലോ. സഹാബത്തും കൂടെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. എല്ലാ സഹാബികളും സുബ്ഹാനല്ലാഹ്. കൊറേ തസ്ബീഹ് നബിതങ്ങൾ അങ്ങനെ ചൊല്ലുമ്പോൾ നബിതങ്ങൾ അതാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹു ഏറ്റവും മഹാനാണ്, അല്ലാഹു ഏറ്റവും മഹാനാണ്, ഏറ്റവും വലിയവനാണ് അല്ലാഹു എന്ന് പറഞ്ഞ് റബ്ബിന്റെ മഹത്വം പറയുന്നു. സഹാബത്തും തക്ബീർ ചൊല്ലുന്നു. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. തവീലെങ്കിലും കൊറേ സമയം കബറിങ്കിൽ വെച്ച് തസ്ബീഹും തക്ബീറും തന്നെ. നബിയാണ് ചൊല്ലുന്നത്, സഹാബത്താണ് ഏറ്റു പറയുന്നത്. കൊറേ സമയം തസ്ബീഹും തക്ബീറും നീട്ടി അങ്ങ് ചൊല്ലിയപ്പോൾ നബിതങ്ങളുടെ രൂപമൊന്ന് സന്തോഷമുള്ള രൂപമായി. തസ്ബീഹ് നിർത്തി തക്ബീർ നിർത്തി. സഹാബത്ത് ചോദിക്കുന്ന നബിയേ, എന്താണ് തങ്ങളൊരു തസ്ബീഹും തക്ബീറും ചൊല്ലിയത്? ഞങ്ങളും തങ്ങളെ കൂടെ ചൊല്ലിയതാണ് നബിയേ. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോ അവിടുത്തെ ശറപാകപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞ വാക്ക്, ഓ ചെറുപ്പക്കാരെ മറന്നു പോകണ്ട, ഒരുപക്ഷെ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ നമുക്ക് പോയി കിടക്കാനുള്ള ഒരു കബറില്ലയോ? ആ കബറിൽ ഈ മഹാനായ സൈദ് റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി വെക്കുമ്പോഴുള്ള ബഹുമാനം പറഞ്ഞില്ലേ? 70,000 മലക്കുകൾ ഇറങ്ങിയ മഹാൻ അർജുൻ പറഞ്ഞില്ലേ? 70,000 മലക്കുകൾ ഇറങ്ങിയ മഹാൻ അർജു കുലുങ്ങിയ മഹാൻ ബദറിലും മുഹദിലും സന്ദത്തിലും പങ്കെടുത്ത മഹാൻ. പക്ഷേ നബി തങ്ങൾ പറയുന്നു, സഹാബത്തെ എത്ര
എത്ര ബഹുമാനത്തോടെയാണ് റസൂലുള്ള പറയുന്നു, ഈ സാലിഹായ അടിമയില്ലേ, ഈ മഹാനായ അടിമയില്ലേ, ആ മഹാനായ സാലിഹായ അടിമയാണ് നമ്മൾ കബറിലങ്ങ് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹാബത്ത് കബറ് രണ്ട് ഭാഗത്തു നിന്നും സാദിനോട് പിടിച്ചു ഞെട്ടിപ്പോയി, സാദിന്റെ കബറൊന്ന് ഇടുക്കി പോയി സഹാബത്ത് എനിക്ക് നോക്കി നിൽക്കാൻ കഴിയില്ല, ഞാൻ യജമാനനായ റബ്ബിന് തസ്ബീഹുല്ലി നിങ്ങളും ചൊല്ലി, ഞാൻ യജമാനനായ റബ്ബിന് തസ്ബീഹുല്ലി നിങ്ങളും ചൊല്ലി, യജമാനനായ റബ്ബിന്റെ കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് അള്ളാഹു എല്ലാം വിട്ടുകൊടുത്ത സഹാബത്തെ എനിക്ക് സന്തോഷമായി പോയി. ഇത് എത്ര വലിയ മഹാനാണ് സഹോദരന്മാര്. നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് ബദറിൽ പങ്കെടുത്ത ബഹുമതിയുണ്ടോ? ബദരീങ്ങളുടെ പേര് പറയാനുള്ള ബഹുമതിയുണ്ടോ? ഉഹദികളുടെ പേര് പറയാനുള്ള യോഗ്യതയുണ്ടോ? നമുക്ക് തസ്ബീഹുണ്ടോ? തക്ബീറിലല്ലാതെ സഹാബത്തുണ്ടോ? അടിമകളായ നാം യജമാനായ റബ്ബ് നല്ല നല്ല രാത്രി തരുമ്പോ നല്ല നല്ല ദിവസം തരുമ്പോ താണുകളോട് പറയുക, യജമാനായ റബ്ബ് കബറിലാതാതെ ഞങ്ങളെ രക്ഷിക്കണം, തമ്പുരാനെ എല്ലാ മുസ്ലിങ്ങളെയും രക്ഷിക്കണം റഹ്മാനെ. മരണപ്പെട്ടുപോയ ഞങ്ങളെ മാതാപിതാക്കൾ കൊടുക്കാക്കാതുവരും, ഞങ്ങളെ സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിങ്ങളെയും സലാമത്താക്കണം റഹ്മാനെ. ജീവിക്കുന്ന കാലത്ത് സ്വർഗം വിലക്ക് വാങ്ങിയവരുണ്ട്, സ്വർഗത്തിനെത്തിയിട്ട് കത്തയറ്റവരുണ്ട്, സ്വർഗം ഭൂമിലോകത്തിൽ വെച്ച് മണത്തവരുണ്ട്. അങ്ങനെ തുടങ്ങി ലോകത്ത് ഒരുപാട് സ്വാലിഹികൾ സ്വർഗത്തിനു വേണ്ടി ജീവിച്ച് മരിച്ചവരുണ്ട്. അവരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണം റഹ്മാനെ, ഞങ്ങളെ ദോഷങ്ങൾ മാപ്പ് ചെയ്യണം റഹ്മാനെ. ബർക്കത്തിനു വേണ്ടി ഞാനൊരു സന്തോഷത്തിന്റെ സംഭവം കൂടി പറഞ്ഞെന്റെ പ്രസംഗം നിർത്തട്ടെ. സഹോദരന്മാര്, സാധാരണ നിങ്ങൾ കേട്ടു കാണുന്ന പേരല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുന മാലിക് ബിനു ദീനാർ. മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു, ജാഫർ ബിനു സുലൈമാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒരു ദിവസം ബസറ പട്ടണത്തിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന നടന്നിങ്ങനെ നീങ്ങനെ ബസറ പട്ടണത്തിന്റെ ഒരു ഭാഗത്ത് ഒരു വീടിന്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നു. നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നിന്നിട്ട് വീടിന്റെ നിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുന്നു. ബഹുമാനപ്പെട്ട മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു ജാഫർ ബിനു ും കൂട്ടി നേരെ അടുത്തേക്ക് ചെന്ന് ചെറുപ്പക്കാരനോട് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോൾ അദ്ദേഹം സലാം മടക്കുന്നു. മാലിക് ബിനു ദീനാറാണ് വലിയ മഹാനാണ് പണ്ഡിതനാണെന്ന് അറിഞ്ഞപ്പോ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് അദ്ദേഹം ആദരവോടെ ഇരുന്നു. അതീമാനുള്ള ആഹ്ലാദം രക്ഷപ്പെടുന്ന ആളുകളുടെ ലക്ഷണങ്ങളിൽ പെട്ടതാണോ? അതാണോ ബഹുമാനപ്പെട്ട മാലിക് ബിനു ദീനാർ റളിയല്ലാഹുവിനോടെ ഇങ്ങനെ ചോദിക്കുന്ന മോനെ, നിന്റെ പ്രവർത്തനങ്ങൾ എന്താണോ? തങ്ങളെ ഞാനൊരു വീട് നിർമ്മിക്കുന്ന തിരക്കിലാണോ? വീട്ടിനെത്രയാണ് മോനെ ചെലവഴിക്കാൻ തീരുമാനിച്ചത്? 100,000 ദീനാറ് ചെലവഴിക്കാനാണ് തീരുമാനം. 100,000 ദീനാറ് ചെലവഴിച്ച് നീ നിർമ്മിക്കുന്ന നിന്റെ വീട് എപ്പോഴെങ്കിലും കേടുവരാൻ സാധ്യതയുള്ള വീടാണോ? ഇപ്പോൾ നീ ഉണ്ടാക്കുന്ന ഫേഷൻ മാറിപ്പോകാൻ സാധ്യതയുള്ള ഫേഷനാണോ? നിന്റെ വീട് കുറച്ച് ദിവസം കഴിയുമ്പോ അതിന്റെ നിറമൊക്കെ പോകുന്ന വീടാണോ? എപ്പോഴെങ്കിലും കേടുവരാനും ഖറാബാകാനും സാധ്യതയുള്ളതാണോ? അല്ലെങ്കിൽ ഒരു കാലത്തും കേടുവരാത്ത വീടാണോ? മാലിക് ബിനു ദീനാർ തങ്ങളോട് പറയുന്നു, തങ്ങളെ എത്ര വലിയ സംഖ്യ ചെലവഴിച്ച് നിർമ്മിച്ച വീടും ഒരു കാലത്ത് അത് പഴക്കം ചെല്ലുമല്ലോ, ഖറാബാകുമല്ലോ, കേടുവരുമല്ലോ. മോനെ, ഞാൻ എന്നോട് ചോദിക്കട്ടെ, ഈ 100,000 ദീനാറ് ചെലവഴിച്ച് നീ നിർമ്മിക്കുന്ന വീട്, ആ വീട്ടിൽ നീ എല്ലാ കാലത്തും താമസിക്കുമോ? അതല്ല, വീട്ടുകാരനായ നീ വീട്ടിൽ നിന്ന് വല്ലപ്പോഴും ഇറങ്ങിപ്പോകേണ്ടി വരുമോ? തങ്ങളെ ഏത് മുതലാളിയായാലും അവൻ താമസിക്കുന്ന വീട്ടിൽ നിറങ്ങി കബറിൽ പോയി താമസിക്കേണ്ട സമയം വരുന്നതല്ലേ? അപ്പോൾ ഞാൻ എന്റെ വീട് കൈയൊഴിച്ചുകൊണ്ട് പോവുകയല്ലാതെ നിർത്തിയില്ലല്ലോ.
ബാക്കിയുള്ള തീരാറ് തങ്ങൾ പിന്നീട് ചോദിക്കുന്ന മോനെ. ഒരിക്കലും കേട് വരാത്ത ഒരു വീട്, ഒരിക്കലും നിറം മങ്ങാത്ത ഒരു വീട്, കസ്തൂരിയുടെ മണ്ണുകളുണ്ടാ, കുങ്കുമത്തിന്റെ സാധനങ്ങളുണ്ടാ, വൈരങ്ങളുണ്ട്, മുത്തുകളുണ്ട്, സ്വർണങ്ങളുണ്ട്, വെള്ളികളുണ്ട്, അതുപോലെ തുടങ്ങിയിട്ടുള്ള എല്ലാ രൂപങ്ങളുമുള്ള നല്ല പച്ചയായ തോട്ടത്തിന്റെ മുന്നിൽ മുൻഭാഗത്ത് അരുവികൾ ഒഴുകുന്ന പുഴകൾ ഒഴുകുന്ന തോട്ടത്തിന്റെ ഉള്ളിലൊരു വീട്, ഒരു വലിയ മാളിക നിനക്ക് ഞാനങ്ങ് വാങ്ങിത്തരട്ടെ. ഒരിക്കലും ആ വീട്ടിൽ നിന്ന് നീ ഇറങ്ങി പോകണ്ട, ഒരിക്കലും ആ വീട് കേടുവരുന്ന വീടല്ല. സ്വർഗത്തിൽ യജമാനായ റബ്ബ് തരുന്നൊരു മാളികയാണ് ആ മാളിക. നിനക്ക് ഞാനങ്ങ് വിലക്ക് വാങ്ങിത്തരട്ടെ. നിന്റെ ദുന്യാവിലെ വീട് നിർമ്മിക്കാൻ വേണ്ടി നീ വെച്ചിരിക്കുന്ന 100,000 ദീനാറുണ്ടല്ലോ, അതൊന്ന് എന്റെ കയ്യിൽ തരാമോ? നിനക്ക് ഞാൻ സ്വർഗത്തിലൊരു വീട് വിലക്ക് വാങ്ങിത്തരട്ടെ. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു എന്ന് ചോദിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ലല്ലോ തങ്ങളെ, എന്റെ വീട്ടിന്റെ പണി നിർത്തിയിട്ട് ഞാൻ സ്വർഗത്തിലൊരു വീട് നിങ്ങൾ തരാമെന്ന് പറയുമ്പോ ഞാൻ അങ്ങട്ട് ആ 100,000 ദീനാർ അങ്ങ് തരിക എന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. മോനെ നിനക്ക് ഞാനൊരു എഴുത്ത് തരാമല്ലോ, എഗ്രിമെന്റ് തരാമല്ലോ, എഴുതിയൊപ്പിട്ട എഗ്രിമെന്റ് തരാം, സ്വർഗത്തിൽ ഞാൻ വീട് തരാം, ധൈര്യമുണ്ടോ? 100,000 ദീനാർ ഏൽപ്പിക്കാമോ? സഹോദരന്മാരെ, ഔലിയാക്കളെ കൂട്ടത്തിൽ പടച്ച റബ്ബിന്റെ കൽപ്പന പ്രകാരം മാത്രം സംസാരിക്കുന്നവർ ആരാണ് ചോദിച്ചാലവരോട് ചൊല്ലുവേ, അനുവാദം വന്നാൽ പറവഞ്ചലെന്നോ പറു. അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയാൽ മാത്രമേ പറയുള്ളൂ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമേ ചെയ്യുള്ളൂ. അങ്ങനെ അവരൊരു കാര്യം ഒന്ന് ചെയ്താലോ എന്നൂടേകല്ലൂടവൻ തന്നേകൾ ആകുന്ന് ഞാൻ ചൊല്ലിൽ ആകുമെന്നോ. വലിയ വലിയ ബഹുമതിയും കേരളീയരായ നമ്മൾ പാലിപ്പുകയറ്റാറില്ല. ഔലിയാക്കളെ പതിവ് പറയുന്നവർ നഷ്ടപ്പെട്ടു പോകുന്നവരല്ല, ഔലിയാക്കളെ സ്നേഹിച്ചവർ നഷ്ടപ്പെട്ടു പോകുന്നവരല്ല. ഔലിയാക്കളോഹ് കൊടുക്കുന്ന പവറുകളാണത്. ആ നിലക്ക് ഔലിയാക്കളെ കൂട്ടത്തിൽ വലിയ മഹാനായ മാലിക് ബിനു ദീനാർ തങ്ങൾ ധൈര്യത്തോടെ ചോദിക്കുന്നു, നിനക്ക് ഞാനെങ്ങനെ തരട്ടെ സ്വർഗത്തിലൊരു വീട്? നിന്റെ 100,000 ദീനാർ ഒന്ന് എന്നെ ഏൽപ്പിക്കാമോ? തങ്ങളെ, ഞാനൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ നാളെയെങ്ങാനും ഇങ്ങനെ പോകുന്നെങ്കിലൊന്ന് കയറിയാൽ ഞാനൊന്ന് ആലോചിച്ച് മറുപടി പറയാം. തങ്ങള് മാലിക് ബിനു ദീനാർ റളിയല്ലാഹു മടങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. സഹോദരന്മാര്, റമദാൻ ശരീഫിൽ പാവപ്പെട്ട മനുഷ്യന്മാര് പിരിവിന് വരുമ്പോ പെൺകുട്ടികളെ വായിക്കാൻ, പെൺകുട്ടികളെ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോ, മറുഭാഗത്ത് മുര കെട്ടിക്കാൻ പറയുമ്പോ, മദ്രസക്കാര് പള്ളിക്കാര് പലരും വരുമ്പോ ഇവരിങ്ങനെ നമ്മളടങ്ങാറാക്കാൻ വരുന്നു എന്ന് തോന്നിപ്പോകല്ല. മാലിക് ബിനു ദീനാർ തങ്ങൾ ഇത് തീർത്തു പങ്കു ചോദിച്ചിട്ട് അങ്ങനത്തെ ഒരു ചിന്തയെ ചെറുപ്പക്കാരന്റെ തൽബിലില്ല. ഞാനൊന്ന് ആലോചിക്കട്ടെ തങ്ങളെ, നിങ്ങൾ നാളെ വരൂ. മാലിക് ബിനു ദീനാർ തങ്ങൾ മടങ്ങിപ്പോയി. അന്ന് രാത്രിയിൽ എത്രയോ സമയം ആ ചെറുപ്പക്കാരന് വേണ്ടി തന്നെ പിറ്റന്ന് രാവിലെ വരെ ബഹുമാനപ്പെട്ട മാലിക് ബിനു ദീനാർ തങ്ങൾ സംസ്കാരത്തിലും ഖുർആനോത്തിലും ദുആയിലും ഒക്കെയായി. അങ്ങനെ പിറ്റേ ദിവസത്തേക്ക് കാത്തു നിൽക്കുന്നു. ഒരു 3 സലാത്ത് റസൂലുള്ളാഹി അഹമ്മദത്തിലേക്ക് ചൊല്ലിക്ക സല്ലല്ലാഹു. اللهم صل على محمد.
കൊണ്ടുവന്ന് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, ജഅഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹു അൻഹു രാവിലെ ഇറങ്ങി ആ ചെറുപ്പക്കാരന്റെ വീട് ലക്ഷ്യം വെച്ച്, പഴയ വീട് ലക്ഷ്യം വെച്ച് പണിയെടുക്കുന്ന വീട്ടിന്റെ അടുക്കലേക്ക് നീങ്ങി നേരെ അങ്ങ് ചെന്നപ്പോ ആദരവോടെ കൈ പിടിച്ചു കൊണ്ടുവന്ന് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനെ ഇരുത്തിയിട്ട് 100,000 ദീനാറിന്റെ ഒരു ചെറിയ ഒരു വലിയ സഞ്ചി കൊണ്ടുവന്ന് മാലിക് ഇബ്നു ദീനാറെ തങ്ങളെ കയ്യിലങ്ങ് കൊടുത്തു. ദുന്യാവിലുള്ള വീട്ടിന്റെ പണി ഞാൻ നിർത്തി തങ്ങളെ, എനിക്ക് ആഹ്റത്തിൽ നിങ്ങൾ പറഞ്ഞ വീട് സ്വർഗത്തിലുള്ള വീട് കിട്ടണം കേട്ടോ. കടലാസ് കൊണ്ടുവന്ന് മാലിക്കുമെന്ന് ദീനാർ റളിയല്ലാഹു അൻഹു എഗ്രിമെന്റ് എഴുതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാദാ മാ ഖബറ മാലിക്കുമെന്ന് ദീനാർ ലിഫ്ലാനിബ്നു ഖുലാൽ. ഇന്നയാളവകൻ ഇന്നയാൾക്ക് മാലിക് ഇബ്നു ദീനാർ എഴുതി കൊടുക്കുന്ന എഗ്രിമെന്റ് ആണോ നിങ്ങൾക്ക്? ഞാൻ ഇതായി നിയമമിൽ തുലക കസറം ഫിൽ ജന്നത്തി വസൂകവൽ വകലാ. ഇന്ന ഇന്ന വിശേഷണങ്ങളുള്ള ഒരു വലിയ മാളിക നിനക്ക് സ്വർഗത്തിൽ ഞാൻ ഉത്തരവാദിയായി ഏറ്റെടുത്തിരിക്കുന്നു. അതിന് പകരം 100,000 ദീനാർ എന്നോട് ഞാൻ വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ കൂടുതൽ അള്ള തരുന്നെങ്കിൽ അത് അവന്റെ ഉത്തരവാദിത്വത്തിലാണ്. എന്റെ ഉത്തരവാദിത്വത്തിൽ ഒരു മാളിക ഞാൻ പറഞ്ഞതുപോലെ നിനക്ക് തരുന്നതാണെന്ന് പറഞ്ഞ് ഈ എഗ്രിമെന്റ് എഴുതിക്കൊണ്ട് മാലിക്കുമെന്ന് കടലാസ് കൊടുത്തു തിരിച്ചു വന്നു. ഈ വാങ്ങിയ തുക എന്തിനാണ്? മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന് വീട്ടിൽ അരി വാങ്ങാനല്ല, മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹുവിന്റെ സ്വന്തം ഉപയോഗത്തിനല്ല, ദീനിന്റെ കാര്യത്തിന് ചെലവഴിക്കാനാണ്, സാധുക്കൾക്ക് വിതരണം ചെയ്യാനാണ്. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹുവിന് വാങ്ങിയ സംഖ്യ മുഴുവനും അന്ന് വൈകുന്നേരമാകുന്നതിന് മുമ്പ് ചെലവഴിച്ചു തീർത്തു. ജാഫർ ഇബ്നു സുലൈമാൻ റളിയല്ലാഹുവിനെ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു 10-15 ദിവസം അങ്ങ് കഴിഞ്ഞപ്പോ എല്ലാ പല സമയത്തും മാലിക് ഇബ്നു ദീനാർ തങ്ങൾ സംഭാവന വാങ്ങിയ ഈ മഹാനായ ചെറുപ്പക്കാരൻ സ്വർഗമാശിച്ചിട്ട് ദുന്യാവില വീട് കൈയൊഴിച്ച ചെറുപ്പക്കാരന് വേണ്ടി ദുആ ചെയ്യാൻ പതിവുണ്ട്. പതിവനുസരിച്ച് അതാ ഒരു ദിവസം സുബ്ഹി നിസ്കരിച്ച് മിഹ്റാബിലിരിക്കുമ്പോ മാലിക് ഇബ്നു ദീനാർ തങ്ങളുടെ മുന്നിൽ ഒരു കടലാസ് കഷ്ണം വന്ന് വീഴുന്നു. കടലാസ് വായിച്ചു നോക്കി മാലിക് ഇബ്നു ദീനാർ തങ്ങൾ കടലാസ് നോക്കിയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കണ്ണിങ്ങനെ നനയുന്നു, കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കുന്നു. മാലിക് ഇബ്നു ദീനാർ പുറത്തേക്ക് വന്ന് എന്നെയും കൂട്ടി വാ വരൂ എന്ന് പറഞ്ഞ് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ നേരത്തെ പോയിരുന്ന ചെറുപ്പക്കാരന്റെ പഴയ വീട്ടിനടുക്കലേക്ക് നടന്ന അവിടെ ചെല്ലുന്ന സമയത്ത് എന്തോ വിശേഷമുണ്ടല്ലോ അടുത്ത കളിയെന്ന് വീട്ടിനടുക്കലെത്തി ഞങ്ങൾ അങ്ങ് കയറി നോക്കുമ്പോ വീട്ടിൽ നിന്ന് പലരും കരയുന്നത് കേൾക്കുന്നു. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ് വീട്ടിൽ കയറി. ഞങ്ങൾക്ക് തോന്നി ആ നേരത്തെ സദഖ തന്നേൽപ്പിച്ച ആ മഹാനായ ചെറുപ്പക്കാരനുണ്ടല്ലോ, ആഖിറത്തിന് വിലകൽപ്പിച്ച ചെറുപ്പക്കാരൻ മരിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അവിടെ എത്തി എപ്പോ ബോധ്യപ്പെട്ടു? എപ്പോഴാണ് മരിച്ചത്? ഇന്നലെ മരിച്ചുപോയി എന്നാണ് വിവരം കിട്ടിയത്. മയ്യിത്ത് സംസ്കാരം കഴിഞ്ഞുപോയി, മയ്യിത്ത് പരിപാലനം കഴിഞ്ഞുപോയി, കബറിൽ വെക്കൽ കഴിഞ്ഞുപോയി. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചോദിക്കുന്ന ആരാണ് മയ്യിത്ത് കുളിപ്പിച്ചത്, ആരാണ് കബറിൽ വെച്ചത്, ആരാണ് നിസ്കരിച്ചത്, ആരാണ് കമന്റ് ചെയ്തത്? ഒരാൾ വന്ന് പറയുന്നു തങ്ങളെ കുളിപ്പിക്കാൻ നേതൃത്വം ഞാനാണ്, കഫൻ ചെയ്യാൻ നേതൃത്വം ഞാനാണ്, മുഴുവനത്തിനും നേതൃത്വം ഞാനാണ്. അല്ല, മരിച്ചപ്പോൾ വല്ല വിശേഷണങ്ങളും നിങ്ങൾ പ്രത്യേക വിശേഷം വല്ലതും കണ്ടിരുന്നോ? മാലിക് ഇബ്നു ദീനാർ തങ്ങളെ ഒരു വിശേഷവും കണ്ടിട്ടില്ലല്ലോ, പക്ഷേ മരിക്കുന്നതിന് മുമ്പ് എന്നെ ഒന്ന് അടുത്തേക്ക് വിളിച്ചിരുന്നു, വിളിച്ചിട്ട് എന്റെ കയ്യിലൊരു കഷ്ണം കടലാസ് തന്നിരുന്നു.
എന്നിട്ട് എന്നോട് വസിയത്ത് ചെയ്തിരുന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന സമയത്ത് കഫൻ തുണിയുടെ ഉള്ളിൽ വെക്കണമെന്ന് പറഞ്ഞെന്റെ കയ്യിൽ ഒരു കഷ്ണം കടലാസ് തന്നിരുന്നു. ഞാനത് അക്കഫൻപണയുടെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് മറവ് ചെയ്തിരിക്കുന്നത്. ഇത് സാധാരണ മയ്യത്തിന് വിപരീതമായൊരു സംഭവമാണ്. മറ്റൊരു കാര്യവും ഞാൻ വിശേഷമായി കണ്ടിട്ടില്ല. നിങ്ങളെ മഹാനായ മാലിക് ബിനു ദീനാർ റളിയല്ലാഹു അൻഹു പിന്നെ കണ്ണിൽ വെള്ളം നിൽക്കുന്നില്ല. ആ സാലിഹായ ചെറുപ്പക്കാരനെ ഓടിപ്പോയി കീശയിൽ നിന്ന് തന്റെ മെഹ്റാബിൽ അവിടുത്തെ മെഹ്റാബിൽ വന്ന് കൊണ്ടിരിക്കുന്ന കടലാസ് മെല്ലെ നിവർത്തിയിട്ട് കാണിച്ചു കൊടുക്കുന്നു. മോനെ, നീ കവന്തുണിയിൽ വെച്ച കടലാസും ഈ കടലാസും തമ്മിൽ വല്ല ബന്ധവുമുണ്ടോ? കടലാസൊന്ന് ശരിക്ക് നോക്കുമ്പോൾ ആ കവൻ ചെയ്ത മയ്യത്ത് കുളിപ്പിച്ച മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞു പോയി. അല്ലയോ തങ്ങളെ, ഇത് നിങ്ങൾ എവിടുന്ന് കിട്ടി? ഇന്നലെ കഫൻ തുണിയുടെ ഉള്ളിൽ വെക്കാൻ വേണ്ടി അദ്ദേഹം തന്ന കടലാസിലാസ്. ഞാൻ കഫൻ തുണിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് മറവ് ചെയ്തിട്ടുള്ളതും ഈ കടലാസ് തന്നെയാണല്ലോ. ഇത് നിങ്ങളെ കയ്യിൽ എവിടുന്ന് കിട്ടി? തങ്ങള് ിന്റെ കയ്യിലെത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? കറാമത്തിന്റെ വഴിയിലുണ്ടായ സംഭവമാണ്. ഇതാണ് കടലാസ് വായിച്ചു നോക്കുമ്പോ ജനങ്ങളൊക്കെ ഒന്ന് നോക്കി എന്താ പറയുന്നത്? പറയുന്നത് ഇന്നയാള് മകൾ ഇന്നയാള് എഴുതുന്ന ഒഴിമുറിയാണോ? ഈ എഴുതുന്ന വാചകം എന്താണോ? നിങ്ങൾ എനിക്ക് വാഗ്ദത്തം ചെയ്തുകൊണ്ട് എഗ്രിമെന്റ് തന്ന സ്വർഗത്തിലുള്ള ഒരു വീടില്ലയോ മാളികയില്ലയോ? ആ മാളിക യജമാനായ റബ്ബെനിക്ക് തന്ന് കഴിഞ്ഞുവെന്ന് മാത്രമല്ല, അതിന്റെ ഏകദേശം ഒരു 70 ഇരട്ടിയിലധികം പടച്ച റബ്ബ് എനിക്ക് സ്വർഗത്തിൽ തന്ന് കഴിഞ്ഞു നിങ്ങളെ. അതുകൊണ്ട് ഇനി നിങ്ങളെ എഗ്രിമെന്റ് അനുസരിച്ചുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു. എഴുത്തിലുള്ള വാചകം ഇതാണ്. മാലിക്കുമനുദീനാറിന്റെ കയ്യിൽ നിന്ന് എഴുതി അവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരും വാങ്ങി ഇങ്ങനെ ആ എഴുത്തൊന്നും എനിക്കും കാണണമെന്ന് പറഞ്ഞ് നോക്കുന്നു. എല്ലാവരെ കണ്ണിലും വെള്ളം നിറഞ്ഞു പോയി. ഈമാന് തൽവിലം ഉറപ്പിച്ചപ്പോ ദുന്യാവിന് വില കൽപ്പിക്കാതെ, ദുന്യാവിലെ വീട്ടിന് വില കൽപ്പിക്കാതെ, ആ പുറത്തിലെ വീട് ഔലിയാകളിൽ നിന്ന് വില കൊടുത്ത് വാങ്ങിയ ചെറുപ്പക്കാരൻ കൊടുത്തേച്ചിരിക്കുന്ന എഴുത്തല്ലയോ? അതാ ഒരു മൂലയിൽ നിന്നൊരു മുതലാളി എഴുന്നേറ്റ് പോയി. മാലിക് ബിനു ദീനാർ തങ്ങളുടെ മുന്നിൽ അതവോടെ കൂടത്തോടെ വന്ന് പറയുന്നു, ഓ മാലിക് ബിനു ദീനാർ തങ്ങള് ഒരു 2 ലക്ഷം ദീനാറ് തങ്ങളെ അവിടുത്തെ കയ്യിലിടാൻ തരാമല്ലോ. ഒരു 2 ലക്ഷം ദീനാറ് ഞാൻ കയ്യിലേൽപ്പിക്കാമല്ലോ. എനിക്ക് സ്വർഗത്തിൽ മാളിക വേണ്ട, സ്വർഗത്തിൽ വലിയ കൊട്ടാരം വേണ്ട, സ്വർഗത്തിലുള്ള ഒരു വീട് അവിടിനോട് വാങ്ങിത്തരുമെന്നിരുമെന്ന് എനിക്ക് ഒരു എഗ്രിമെന്റ് തരുമോ തങ്ങളെ? തങ്ങളെ മറുപടി നടന്നതൊക്കെ നടന്നു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എനിക്ക് എഗ്രിമെന്റില്ല. വിശ്വസിക്കണം, മറഞ്ഞ കാര്യത്തിൽ വിശ്വസിച്ചിട്ട് അവ അദ്ദേഹം ചെയ്തു, അദ്ദേഹത്തിന് കിട്ടി. ഇപ്പൊ നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് വിശ്വസിക്കുന്ന വിശ്വാസമല്ലേ? ഇപ്പോൾ വരാൻ അധികാരമില്ല. മടങ്ങുന്നു സഹോദരന്മാരെ, ഇങ്ങനെ സ്വർഗം വിലക്ക് വാങ്ങിയവരുണ്ട്.
സ്വർഗത്തിലെത്തി കത്തയച്ചവരുണ്ട്. സാലിഹികളെ കൂട്ടത്തിൽ പലരും പലരും വലിയ വലിയ ബഹുമതിയുള്ളവരുണ്ട്. പടച്ചറമ്പ് അവരുടെ ചെരിപ്പെടുക്കുന്ന ഫാദിമീങ്ങളായി, അവരെ സ്നേഹിക്കുന്ന മുഹബ്ബീങ്ങളായി, അവരുടെ ബഹുമാനം പറയുകയും കേൾക്കുകയും ചെയ്യുന്ന സാധുക്കളായി നമ്മെ അല്ലാഹു ജീവിപ്പിക്കുമാറാകട്ടെ. അതിന്റെ പേരിൽ അവരുടെ ഫാദിമീങ്ങളായെങ്കിലും റബ്ബവരോടുകൂടെ നമ്മയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരന്മാരെ, നമുക്ക് റഹ്മാനായ റബ്ബിനോട് ഈ ബഹുമാനമുള്ള വചനം സംബന്ധിച്ച് ഇത് വെള്ളിയാഴ്ച വളരെ ബഹുമാനമുള്ള രാത്രിയാണ്. അർഹമുർറഹീമായ റബ്ബ് നമ്മുടെ വചനം അവൻ പൊരുത്തപ്പെട്ടു നിങ്ങളുടെ എല്ലാവരും ദുആ കൊണ്ട് നിയത്ത് ചെയ്യുന്നു.